ഏത് സമൂസ ശങ്കർ ആ ഒരു കണക്ഷൻ കട്ടിയത് ഡേഞ്ചറാ നീ ഇപ്പൊ വെറുപ്പിച്ചോണ്ടല്ലോ ഭായിയെ പൈസയ്ക്ക് വേണ്ടി ഭായി വിട്ട് കാശ് കൂടി ചേർന്നു അത് പോരാഞ്ഞ് അയാൾക്കെതിരെ ചാര പ്രവൃത്തിയും ചെയ്തു നിന്റെ സേഫ്റ്റി നോക്കേണ്ടത് നീ തന്നെയാണ് ചോദിച്ചോ ഫോൺ സൂപ്പറാ പുതിയ മോഡലാ എവിടെ നോക്കട്ടെ അണ്ണ ബാലുണ്ണ ക്ഷമിക്കണ ഞാൻ കാല് പിടിക്കണ നീ എന്നോട് കള്ളം പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു എന്നെ ചതിച്ചിരുന്നെങ്കിലും ഞാൻ ക്ഷമിക്കുമായിരുന്നു എന്നാ നീ ദ്രോഹം ചെയ്തത് ഭായിയോടാ ഏയ് രാജ ശങ്കർ കൊല്ലുകയാ വേണ്ടത് കൊല്ലാൻ തന്നെ വന്നത് ഒരിക്കൽ നീ എന്നോടൊപ്പമായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുക പോ മര്യാദക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോടാ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇവൻ ടോപ് ടെണ്ണിൽ ഉണ്ടടാ പത്താം ക്ലാസ് എൻട്രൻസ് അങ്ങനെയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് മെയിൻ കോഴ്സ് പൂർത്തിയാക്കും അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കടാ ഫൈനൽ ഇന്റർവ്യൂ അത് കഴിഞ്ഞ ട്രെയിനിങ് അതും കഴിഞ്ഞ പോസ്റ്റിങ് നെക്സ്റ്റ് നെക്സ്റ്റ് എനിക്കറിയില്ല അവൻ എവിടെ നിന്നോട് ഭായി വരാൻ പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞേക്കും ഭായിയാണ് കാണണമെന്ന് പറഞ്ഞത് കാർക്കേറ് ഇവനാരാ ഇത്ര ധൈര്യക്കാരൻ സിറ്റിയിൽ ഇവൻ ഒരുത്തിനെ ഇത്ര ധൈര്യമുള്ളൂ അല്ലേ അവന്റെ കൈ കാലം കെട്ടി വണ്ടിയിലിട് അവൻ എന്റെ മോനടാ പിന്നെ നിന്റെ അച്ഛനും നീയും അതെ ഫാദർ ബായുടെ കൂടെ ചെല്ലാന്ന് വാക്ക് കൊടുത്തേക്ക അത്രേയുള്ളോ അവനെ പോലെ റൗഡി ആവാൻ പറഞ്ഞില്ലല്ലോ ആരാടാ റൗഡി ഞാൻ റൗഡി അല്ല ഭായി പറയും പോലെ റൈറ്റ് ഹാൻഡ് ഞങ്ങൾ പൈസയ്ക്കും പവറിനും വേണ്ടി ആരെയും ദ്രോഹിക്കാറില്ല
അന്യായം ചെയ്യുന്നവരെ തകർക്കും. അന്യായം ചെയ്യുന്നവർക്ക് വിധി നടപ്പാക്കാൻ നിങ്ങളാരാണോ? അവരെ ശിക്ഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. ഈ പോലീസും കോർട്ടും ഒക്കെ എന്താ ചെയ്യുന്നത് നിനക്കറിയില്ല. അത് കറക്റ്റാ. അവരവരുടെ പണി ചെയ്യട്ടെന്ന് കരുതി നമ്മൾ മടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന സിൻസിയറായിട്ട് നമ്മളും ചെയ്യും. അവര് പണി ചെയ്താലല്ലേ സിൻസിയറായിട്ട് പണി ചെയ്യാൻ പറയണം. പറഞ്ഞ് കടമയുള്ള പൗരനായി ഓരോന്നും ചെയ്യിക്കണം. സിസ്റ്റത്തെ കുറിച്ച് ഒന്നും പറയണ്ട. ഒരു മനുഷ്യന്റെ പ്രോബ്ലത്തിൽ ന്യായം കിട്ടാൻ എത്ര സമയം എടുക്കും? മുല കുടിക്കുന്ന കുട്ടികൾക്ക് കൂടെ അറിയാം. എന്നാൽ ഭായിയുടെ അടുത്ത് അങ്ങനെയല്ല. മൂന്നേ മൂന്ന് സ്റ്റെപ്പ്. പ്രോബ്ലങ്ങൾ പറയണം, ഭായി പരിഹാരം നിർണയിക്കും, ഭായിക്ക് വേണ്ടി ബാലു അത് നിറവേറ്റും. അത് ശരി. ദളപതി സിനിമയിലെ പോലെ അയാൾ മമ്മൂട്ടി, നിങ്ങളാണെങ്കിൽ രജനീകാന്ത്. പക്ഷെ ആ സിനിമയിലേക്ക് എന്നെ മാത്രം വലിച്ചിടാൻ നോക്കണ്ട. ഞാൻ ജീസസിൽ വിശ്വസിക്കുന്നു, നിന്റെ അച്ഛൻ ബായിൽ മാത്രം വിശ്വസിക്കുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പോട്ടെ, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നിന്റെ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോ. അയ്യോ, ഇത് വലിയ കഷ്ടമാണ്. ശരിയാ, ഇവിടെ ഇരുന്ന് വട തന്നെ ഭയങ്കര പാടാ. ഞാൻ പോടാ. ഞാൻ പറഞ്ഞത് വടയെ കുറിച്ചല്ല. ഈ ബോളിന് നാ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവി പൊട്ടിച്ചേനെ. ഇവന് മസില്, ഇവന് വയറ്. ഇതിനിടയിൽ ഞാനും എന്നെ പോലെ സിൻസിയറായ ആരും ഇല്ല. ഒക്കെ ഭയങ്കര ജാടയാ. വേണ്ട, വേറൊരു ജാട. ഇപ്പൊ കാണിച്ചുതരാം. എന്തോ നാട ഇത്, തിന്നുക കളിക്കുക. സിൻസിയർ അല്ലേ ഇവന്മാരാരും. ഞാൻ എന്താ ഇതുടെ വീടാ? എന്താ എന്നെ കളിയാക്കാനുള്ള? പൊക്കടാ വേഗം പൊക്കടാ, പൊക്കടാ 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 പൊക്ക്. എന്താടാ ഇനി വെയിറ്റ് ഇടുന്നു? ഏയ് വെയിറ്റ് ഇടറ, അതുകൊണ്ട് ഇടറ. കഴിഞ്ഞു. കയ്യിലെ പവർ എത്രയായാലും ഉള്ളിലെ പവറാണ് പ്രധാനം. അതില്ലാതെ എത്ര വെയിറ്റ് പൊക്കിയാലും ഒരു കാര്യമില്ലെന്ന് ഓർത്തോ. ഇവൻ ആരാ? ഈ ജിമ്മിലേക്ക് വന്ന പുതിയ ട്രെയിനർ. കുംഭോ കരാട്ടെ തായ്ക്കൊണ്ട എക്സ്ട്രാ എക്സ്ട്രാ. എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടി എന്ന് പറയാൻ ഞാൻ എന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. പറഞ്ഞത് കറക്റ്റ് ആന്നേ. അയൻ ദേവ, മൈക്കിൾ ദേവ, മൈക്കിൾ ജാക്സനും പ്രഭദേവും ചേർന്ന ഞാനാന്നേ. ഓൾറെഡി ഒരു ചാന്തുപുട്ട് ലുക്ക് ഉണ്ട്, ഇനി ഡാൻസറാന്ന് പറയണ്ടല്ലോ. വാട്ട് എ സെക്സി ജോക്ക്. സമയോ അര മണിക്കൂർ വിട്ടേ, എന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു വിടാന്നേ. താങ്ക് യു സർ. ഈ രോഗത്തിന് ഒരു പാർട്ടി മതി. ബൈ.
സ്റ്റുഡൻസ് സ്റ്റുഡൻസ് എവരിബഡി ലിസൺ ഹിയർ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നാളെ എല്ലാവരും മോർണിംഗ് ഫ്രഷ് ആയി വന്നാൽ നാല് പുതിയ സ്റ്റെപ്പ് പഠിപ്പിക്കും. അത് നന്നായി പഠിച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആവും. തീന്തരികിടതും ണ്ടല്ലോ ഈ വിഷയം ബായി അറിഞ്ഞാലും ബാലു അറിഞ്ഞാലും കഥ കഴിഞ്ഞു തന്നെ. അത് കഴിഞ്ഞ് ഫോൺ ചെയ്യ. ഏ ലാൻഡ് ഫോൺ ചെയ്യടാ. ബാലുവേടാ, ബാലുവേണ്ടെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് വൈഫിനോട്, അവൾ വീട്ടിൽ പോയിരിക്കാ, വന്നില്ല, വേറെ കല്യാണം കഴിക്കുന്നു, ഭീഷണിപ്പെടുത്തിയതാ. അതോ ഏതെങ്കിലും സെറ്റിൽമെന്റോ? അയ്യോ, ബായിക്ക് ഞാൻ അളിയൻ, ധർമ്മത്തിന് ഫ്രണ്ട് ഭായ്, റൈറ്റ് നിങ്ങൾ, ലെഫ്റ്റ് ഞാൻ തന്നെയല്ലേ. നോക്ക്, ഭായിയുടെ അളിയനായത് കൊണ്ടല്ല, ചേച്ചിക്ക് നീ സഹോദരനാ, അല്ലെ നീ ജീവിച്ചിരിക്കില്ല. അല്ലെ പണ്ടേ കൊന്നെ, ശരിയല്ലേ. അധിക പ്രസംഗം എന്നോട് വേണ്ട. മേലിൽ മര്യാദ വിട്ടെന്നറിഞ്ഞ എന്തു ചെയ്യുന്ന അപ്പോഴറിയും. അതേ കമ്മീഷൻ. ബാലു, ഭായി ഉണ്ടോ? നിസ്കരിച്ചോണ്ടിരിക്കുക സർ, ഇപ്പൊ വരും. എന്റെ കമ്മീഷൻ സാറേ, ഈ ഭായി പോലീസിന്റെ മുമ്പിൽ കൂടെ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പോയാലും പിടിക്കില്ലല്ലോ. നിന്നെ പിടിച്ചിട്ടുണ്ടോ? ഇവന് തലയുണ്ടെങ്കിലല്ലേ ഹെൽമെറ്റ് വെക്കാൻ പറ്റും. ചേച്ചി, കമ്മീഷൻ സാർ വന്നു, ചായ റെഡിയാണോ? ചായയൊക്കെ റെഡി, നീ ടിഫിൻ കഴിച്ചോ? അതിനൊക്കെ സമയമുണ്ടല്ലോ, ഭായി വന്നിട്ട് ഒപ്പം കഴിക്കാം. കറിക്ക് നുറുക്കിയ കഷ്ണം തിന്നുന്നു, വിശന്നിട്ടല്ലേ. അതിനാ ടിഫിൻ കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ നിന്റെ ഭായി കഴിച്ചാലല്ലേ നിന്റെ വയറ് നിറയും. അതെ ചേച്ചി, ആദ്യം എനിക്കും അങ്ങനെയൊക്കെ തോന്നി, പക്ഷെ ഞാൻ കഴിച്ചാലേ എന്റെ വയറ് നിറയും. നമസ്തേ ഭായ്. ഇരിക്കൂ, ഞാൻ വന്നത് താങ്കളോട് ഒരു ഇമ്പോർട്ടന്റ് വിഷയം പറയാനാണ്. എന്താ? സിറ്റി കൺട്രോളിലല്ലേ താങ്കളുടെ ദൈവമുണ്ടെല്ലാം? ഓക്കെ, മനസ്സിലാവും എല്ലാം. അല്ലോ, അവൻ പറയുന്നു. അതായത് ആ കാശിയുടെ പ്രോബ്ലം കൂടി ഒന്ന് തീർത്താണ്. ഞാനൊരു കാര്യം പറയാം മിസ്റ്റർ കമ്മീഷണർ, കാശിയും അൻസാരിയും ചേർന്ന് വലിയൊരു ഡ്രഗ് ബിസിനസ് ചെയ്തു മറ്റു ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്തു. ഒരു കാരണവശാലും കാശിയോട് ക്ഷമിച്ചുകൂടാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, സിറ്റി ക്ലീൻ ആയനെ. എല്ലാ പ്രശ്നങ്ങളും രക്തത്താൽ കടുകാൻ പറ്റില്ല. കാശിയെ എപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട കമ്മീഷണർ സാർ, ഞാൻ നോക്കിക്കൊള്ളാം. കാശി, കാശി.
ജയിലിൽ അയക്കാമെന്ന് എഗ്രിമെന്റും ചെയ്തു, കാശും വാങ്ങി. എന്നിട്ട് ചെയ്തതെന്തോ? ആ ബാലുവിനെ കണ്ട് പേടിച്ച് പറിച്ച് സിറ്റിയും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഒളിച്ച് താമസിക്കുക. തെറ്റല്ലോ, ഈ കാശ് കണ്ടുപിടിച്ചില്ലേ? നീ നിന്റെ പണി ചെയ്തില്ല. ഞാൻ എന്റെ പണി ചെയ്തു. ഈ ഡെഡ് ബോഡികൾ കുഴിച്ചിടുവോ കത്തിക്കുവോ? ഫോർമാലിറ്റീസ് നിനക്കറിയാലോ. ഏയ് കാശി, എന്റെ എല്ലാരും നീ കൊന്നു, എന്നെ മാത്രം എന്തിനാണ് വെച്ചേക്കുന്നത്? എന്നെ കൂടെ കൊല്ലാ, കൊന്നേക്ക്. വേണേൽ നിന്നെ ഒരു മുടി പറിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് അങ്ങ് തീർക്കാം. അപ്പൊ നീ ഒരു നിമിഷത്തിൽ മരിക്കും. എന്നാൽ നീ മരിച്ചവരെ ഓർത്തോർത്ത് നിമിഷം പ്രതി വിഷമിച്ച് വിഷമിച്ച് മരിക്കണം. എടാ കാശി, കൊന്നേക്കടാ. എടാ കാശി, കൊന്നേക്കടാ, കൊന്നേക്കടാ. എടാ എടാ, ഞാനും ഉണ്ടോ? എടാ ആ ബോളിലിത് തൊടാനെങ്കിലും സമ്മതിക്കടാ. ബോൾ വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കൂ സാറേ. പണിയില്ലേ, മാറിപ്പോ. നോക്കടാ, ഈ പെണ്ണെന്തിന് ഇങ്ങോട്ട് വരുന്നു? ഹായ്, ഞാൻ കൂടെ കളിക്കട്ടെ? ഞങ്ങള് പെമ്പിള്ളേരോട് കളിക്കാറില്ലേ? പക്ഷേ ഞാൻ കളിക്കാറുണ്ട്. എന്ന് വെച്ചാ ഞങ്ങള് പെമ്പിള്ളേരാണെന്നോ? അജയ്, ഏതാ ഈ എഞ്ചൽ? സംയുക്ത സമീവെന്ന് വിളിക്കും. ഉരങ്ങനല്ലേ ഫാദർ? നിന്റെയാ? ചേ, ചർച്ചിലേ. നീ ചർച്ചിലെ കാര്യം വിട്, നമുക്ക് കളിക്കാടാ. ശരി ഫാദർ. കമ്മീഷനാണ് മുഖ്യം അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞേ? എന്റെ പെങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഉണ്ടടാ, നിന്റെ പെങ്ങടെ അഡ്മിഷൻ എല്ലാം ഓക്കെ, നാളെ പോയി ജോയിൻ ചെയ്യാൻ പറയും. എന്താണോ പറയുന്നേ? അവൾ അപ്ലൈ ചെയ്ത് ഞാൻ പഠിച്ച കൊളേജിലടാ. നിന്റെ പെങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ലേ പിന്നെ ആർക്ക് ചെയ്യാനാ? പിന്നെ ഒരു വിഷയമുണ്ട്, ഡൊണേഷന് വേണ്ടി നിന്റെ അമ്മയുടെ മാലൂരി പോക്കറ്റിലിട്ടുണ്ടല്ലേ വന്നത്, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ. താങ്ക്സ് ഡാ. സെന്റിമെന്റ്സ് കളയടാ, ഒരു ഗെയിം കളിക്കാം, കം ഓൺ. ആഹാ, തിന്നുന്നെങ്കിൽ ചേച്ചി ഉണ്ടാക്കിയ ബിരിയാണി തന്നെ തിന്നണം. വീട്ടിൽ പോകുമ്പോ നീ പറയണേ, അജയ്ക്കുള്ളത് പാത്രത്തിൽ തന്നുവിടാ. എന്തായി അജയുടെ IAS പഠിത്തം കഴിയാറായോ ബാലു? എന്തിനാ ചേച്ചി IAS? ഭായിക്ക് പഠിപ്പുള്ളവരെ വേണ്ട. ഞാൻ എപ്പോഴെങ്കിലും ഭായിയെ കുറിച്ച് പറഞ്ഞാൽ അവർ വേഷം പോയി കളയും. അജയ് നിന്നെ പോലെയല്ല, പഠിച്ചതിനാൽ അവൻ എല്ലാ അറിവും ഉണ്ട്. അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചേച്ചി കൂടി അവൻ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ബുദ്ധിയുള്ളവർ നല്ല പണി ചെയ്യും. നിന്റെ ഭായി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, വേഗം പോ. ബാലു, എന്തു പറയുന്നു നിന്റെ ചേച്ചി? ചേച്ചി കൂടെ അജയെ സപ്പോർട്ട് ചെയ്യുന്നു ഭായി. നിന്നോട് എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? സ്വന്തം പ്രാണനാരെങ്കിലും ഉപേക്ഷിക്കൂ ഭായി. അതുകൊള്ളാം, അജയ് നിന്റെ മോനല്ലേ, നിന്നെ പോലെ പിടിവാശി ഉണ്ടവനും. എനിക്ക് വരെ നിങ്ങക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ. നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ പറഞ്ഞു വിട്ടോ. ഇവിടെ നിന്നെ ശരിയാവൂല. എന്തു പറ്റി ശൈല? കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുണി മാറ്റിക്കൊണ്ടിരുന്നത് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തു. ആംഗിൾ സൈസ് സൂപ്പറായി കിട്ടി. ഇന്ന് വൈകുന്നേരം 6:30 ഹോട്ടൽ ഗ്രീൻ പാർക്കിലെ റൂം നമ്പർ 420 നീ വരണം. വന്നില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ ഇന്നർ ഗ്ലാമർ എല്ലാം ഇന്റർനെറ്റിൽ ആസ്വദിക്കാം. എവിടാ ദീപക്? റെഡി സ്റ്റുഡൻസ്? 1 2. ദീപക് ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഏയ് ഞാനാ. എന്താ? 5 6
മാർഷൽ ആർട്സ് എന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. രാജാ, നിങ്ങൾ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്തുകൂടാ. ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ മുള്ളാൻ പറ്റാത്ത പോലെ കിടത്തിക്കളയും ഞാൻ. സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടോ വേഗം. ദീപകിനെ തല്ലിച്ചയക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് അച്ഛനെ ചോദിക്കാമായിരുന്നില്ലേ? എടാ, അവന്റെ പ്രോബ്ലം എന്താ നിനക്കറിയോ? അതറിഞ്ഞ നീ അവനെ പീസി പീസാക്കി അറിഞ്ഞനെ. അയ്യോ, അത് അച്ഛന്റെ തോന്നലാ. പീസ് പീസാക്കാനെ നടന്ന പീസ്ഫുള്ളായി ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിതല്ലാതെ വേറെ ഒരു വഴി അറിയില്ലേ? അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചുകൂടായിരുന്നു. നിയമം നടക്കില്ലേ? ആ കൈയും കൂടി കാണിച്ചേ. ഓരോന്നാലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യനൊരു എത്തും പിടിയും കിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ? അല്ലെങ്കിൽ ഞാനീ കിടന്ന് വായത്തലച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്താ, എന്തിനാ നോക്കുന്നത്? പെണ്ണല്ലേ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ. മതി, ഇങ്ങനൊരു ജീവിതമല്ല എന്റെ മനസ്സിലുള്ളത്. പോയി റെസ്റ്റ് എടുക്ക. അജയ്, ഇപ്പൊ റെസ്റ്റ് എന്തിനാടാ? ആ ചേച്ചി നിനക്ക് ബിരിയാണി തന്നിട്ടുണ്ട്. നല്ലപോലെ വിശക്കുന്നുണ്ടടാ. അജയ്, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കരുത്. ദേഷ്യം അച്ഛനോടല്ല, അച്ഛന്റെ പ്രവൃത്തിയോട് മാത്രം. ആ കൈ പഴുത്താ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാ. നിനക്ക് എന്നോട് പിണക്കമാണോ? പിണക്കമല്ല അച്ഛാ, പേടിയാ. അച്ഛനറിയാമോ, അച്ഛൻ ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. ചേച്ചേ, അതൊക്കെ നിന്റെ തോന്നലാ. കണ്ടോ ഫോൺ റിങ് ചെയ്തത്? ഹലോ ബാലു, ഞാൻ കോൺസ്റ്റബിൾ അരുണാ. പറയൂ അരുൺ. പുതിയ സിയെ ചാർജ് എടുത്തു, നീ ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം. വരാന്ന് പറ. ആരാച്ച? ഏതോ പുതിയ സി ഐ ആടാ. പഴയ സി ഐ ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നേനെ. പുതിയ സി ഐ ആവുമ്പോൾ പഴകുന്നത് വരെ ഞാൻ അങ്ങോട്ട് ചെല്ലണം. അയ്യോ, തല്ലല്ല സാറേ. പറടാ, ആ റേപ്പ് കേസിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്? എനിക്ക് അറിയില്ല സാറേ. പറയോ, തല്ലല്ല സാറേ. പറയോ. ദീപക് രവി, നീ തല്ലിയോ? നീ ദീപക് രവിയെ തല്ലിയതിന് സാക്ഷികൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ സാക്ഷികളൊക്കെ ഉണ്ടാവും. നാളെ കോർട്ടിൽ കേസെത്തുമ്പോ നിങ്ങളും ഞാനൊഴികെ വേറെ ആരും ഉണ്ടാവില്ല. ആ പ്രതീക്ഷ നിനക്ക് വേണ്ട. ഭായിയുടെ ആളായതുകൊണ്ടാ നിനക്ക് അത്ര അഹങ്കാരം. അതാണോ സാർ എന്നോട് ഇത്ര ദേഷ്യം? നിങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ക്രൈമാണ്. അഹങ്കാരം വേണ്ട. ഞങ്ങളുടെ പണി ചെയ്യാൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് യൂണിഫോമും അതിനുള്ള ശമ്പളവും തരുന്നുണ്ട്. നിന്നെ പോലുള്ള റൗഡികളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ ഭായിയുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങൾ മൊത്തം നിങ്ങളുടെ സ്റ്റേഷന്റെ മുമ്പിൽ ഒന്ന് നിൽക്കും. അല്ലെങ്കിൽ നീ നിയമം കയ്യിലെടുക്കോ. പട്ടിയുടെ പണി പട്ടി ചെയ്യണം, കഴുതയുടെ പണി കഴുത ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, കഴുത വഴുതിറ്റ് നടന്നാൽ പട്ടി കാവലായി നിൽക്കും. ഈ യൂണിഫോമിന് എനിക്ക് ബഹുമാനം, അതുകൊണ്ടാ വിളിച്ചപ്പോ ഉടനെ സ്റ്റേഷനിലേക്ക് വന്നത്. ഇനി ഇതുപോലെ സംഭവിച്ചാൽ നിങ്ങൾ വിവരം അറിയും. ഖുദാഫിസ് ഹുസൈൻ സാബ്. സാർ, ആ ബാലു സ്റ്റേഷനിൽ വെച്ച് പെരുമാറിയത് സാറിന് അറിയില്ല? ബാലു എന്ത് പറഞ്ഞാലും അത് ബായി പറഞ്ഞിട്ടായിരിക്കും. ബായി എന്ത് പറഞ്ഞാലും അത് ജനങ്ങളുടെ നന്മയ്ക്കായിരിക്കും. നീ പുതുതായി വന്നുകൊണ്ട് പറയുവാ, ഇനി ഒരിക്കലും ബാലുവിന്റെ വിഷയത്തിൽ ഇടപെടില്ല. നോക്കൂ, ഞാൻ അല്പം ബിസിയാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം.
നമുക്ക് കളിക്കാ. എടാ അബ്ദുൾ, ഇപ്പോൾ നീ പോലീസ്, ഞാൻ കള്ളൻ, ഈ ലാത്തി പിടിച്ചോ. ഛീ, എനിക്ക് പോലീസ് ആവണ്ട, പോലീസ് വേസ്റ്റ്. കള്ളന്മാരുടെ കയ്യിൽ നിന്ന് അടിയും മേടിക്കും, എവിടെയും ലാസ്റ്റേ വരും. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? അയ്യോ, എന്താ, എന്തിനാ അവനെ അടിച്ചത്? അവനെന്താ പറഞ്ഞെന്ന് കേട്ടോ, ഇഡിയറ്റ്. പോലീസ് വേസ്റ്റ് ആണോടാ? സിറ്റിയിലെ പോലീസിന്റെ ബാഡ് പൊസിഷൻ പിള്ളേർക്ക് വരെ മനസ്സിലായി തുടങ്ങി. സ്റ്റേഷനിൽ വന്ന മര്യാദയില്ല, റോഡിൽ വെച്ചേണ്ട ഭയമില്ല. നോക്ക്, ഇവിടെ പോലും റെസ്പെക്ട് ഇല്ല. കാണിച്ചു കൊടുക്കാം, പോലീസിന്റെ പവർ നിന്ന് കാണിച്ചു കൊടുക്കാം. ബലൂൺ പൊട്ട് ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റൂല. എടാ ഞാനല്ല, പിന്നെ ഞാനോ? നിന്നെ ഞാൻ കൊല്ലും. അത് അവനല്ലടാ, അപ്പുറത്തെ ഡാൻസ് സ്കൂളിൽ നിന്ന് വരുന്ന മ്യൂസിക്കാ. ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോ നിങ്ങളുടെ മ്യൂസിക് കേട്ടാ. ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മൂടുവല്ല. ഒടുക്കത്തെ മൂട്, അവിടെ ഞങ്ങളുടെ മൂടാ പോണേ. ഒരുമിച്ച് രണ്ടാണുങ്ങൾ വന്നപ്പോൾ നിങ്ങളെക്കാൾ ഡിസ്റ്റർബൻസ് എനിക്കുണ്ടെന്നേ. പോട്ടെ മാഡം സർ, സൗണ്ട് അല്പം കുറയ്ക്കാം. പൂവമ്പഴം പോലത്തെ രണ്ടാണുങ്ങൾ വന്നപ്പോൾ ഒപ്പം ഡാൻസ് ചെയ്യാതെ പറഞ്ഞു വിടല്ലേ സമയം. ഈ അത്തള കുത്തള ഡാൻസിന് സൗണ്ട് എന്തിനാ? അവിടെ കേൾക്കാത്ത പോലെ വെച്ചൂടെ. അതെ, ഇത് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾ കുറച്ചോ? കുറയ്ക്കാം. എവിടെ ഓൺ ചെയ്തേ? കേട്ടപ്പം മനസ്സിലായില്ലേ, നിങ്ങൾ കാലുവെക്കിയ ഈ ഡാൻസ് വേസ്റ്റാ. നിങ്ങൾ എന്താ പറഞ്ഞ വേസ്റ്റോ? എന്റെ ഡാൻസ് കുപ്പത്തൊട്ടിയാണെന്നോ? ഞാൻ ചെയ്യുന്നതേ ക്ലാസ് ഡാൻസാ. ആര് പറഞ്ഞു ക്ലാസ് ഡാൻസ് ആണെന്ന്? ഇത് വെറും മാസ് ഡാൻസ് ആണ്. ഏയ്, ഇവരുടെ ഡാൻസ് കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു കൊടുക്ക. സൽസ, ഇത് സൽസ, ഹൈ ക്ലാസ് ഡാൻസ് സൽസ. അയ്യോ, ഇവിടെങ്ങും ഈ ഡ്രില്ലിൻ പേര് ഡാൻസ. അടിമോളെ പെട്ടുപോകും, ആകെ മോശമാകും സൂക്ഷിച്ചോ. ഈ ഗോൾമാലിംഗ് വേണ്ട പാൽ ഞാൻ കട്ടു ചെയ്യും സൂക്ഷിച്ചോ. ഇവിടെങ്ങും ഈ ഡ്രില്ലിൻ പേര് ഡാൻസ. മടക്കി വെച്ച് കാലു തട്ടി പൊടി പറത്തി ഇടകിളക്കി ആടിയാൽ അതടിപൊളി. ഒന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്ത് പെണ്ണുമേലെ മനസ്സ് വെച്ച് സ്വിംഗ് ചെയ്യുമാട്ടം എന്തിനിങ്ങനെ. വേണ്ട ബേടായികൾ നൈസ് പാപ്പാ, വെറുതെ കലമ്പാതെ സൈസ് പാപ്പാ. തെല്ലും കലാബോധമില്ല എങ്കിൽ വെറുതെ വീമ്പ് ചൊല്ലി തിന്നിടാമോ. ഈ ഗോൾമാലിംഗ് വേണ്ട പാൽ ഞാൻ കട്ടു ചെയ്യും സൂക്ഷിച്ചോ.
എന്തിനാണ് ഇംഗ്ലീഷ് ഡസ്റ്റ് ബിന്നിൽ ഇട്ടടക്ക് കെങ്ങ് തോൽക്കും എന്റെ ശൈലി നോക്കടോ. ഊരിലുള്ള പിച്ചക്കാര് തുള്ളും പോലെ വെയ്യനക്കി വീരനാവ നോക്കല്ലേ മർക്കടാ. ലോക്കൽ ഡാൻസിലുള്ള ലഹരിയുണ്ടോ ഫോറിൻ ഡാൻസിലൂടെ നേടിടുന്നു. വെസ്റ്റേൺ ടേസ്റ്റിലേറെ എന്നും എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ നൽകുമല്ലോ. ദുബായ് ആൻസറി വന്നിട്ടുണ്ട്. സിറ്റി മൊത്തം ഞാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈം മാത്രം തീരുമാനിച്ചാൽ മതി. അത് ഓക്കെ കാശി. എന്നാൽ ഈ സിറ്റിയിലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തായാലും അല്പം ഭയന്നേ പറ്റൂ. ബായ് എങ്ങനെ ഈ ബിസിനസിനെ പറ്റി അറിഞ്ഞാ? ഏയ്, ആരാ ഈ ബായ്? അവനാരാ, മഹാരാജാവോ? നിനക്ക് അവനെ ഭയമായിരിക്കും. ഡയറക്റ്റായി ഈ കാശി എതിർക്കാനുള്ള ധൈര്യമുണ്ടോ അയാൾക്ക്? എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ അയാളുടെ സമ്മതം വേണം. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരങ്ങ് വരട്ടെ. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ അവൻ ഒറ്റപടിക്ക് തീർത്ത് കളയും ഞാൻ. ഈവനിങ് ഫ്ലൈറ്റിൽ നിന്ന് ദുബായിലെത്തണം. ടിക്കറ്റ് ഇതിലുണ്ട്. പിന്നെ ഞാൻ അറിയാതെ ഈ വഴി വരാൻ പാടില്ല. ഹേ ബായ്, ഒരിക്കലും അങ്ങനെ ചൂണ്ടിയ കാരണം കുറെ വിരലുകൾ നഷ്ടമായില്ലേ? ഞാനൊന്ന് വിചാരിച്ചാൽ പിന്നെ ആ കൈ പോലും ഉണ്ടാവില്ല. ഇപ്പോഴാ വിഷയം എന്തിനാ ബായ്? അനാവശ്യമായി നിങ്ങൾ എന്റെ ബിസിനസ്സിൽ ഇടപെടരുത്. വേണമെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കോ. എടാ കാശി, ബായിയെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാണോ ഇത്? ബാലു, ഹലോ. ഹലോ അൻസാരി ബായ്, ദുബായിലുള്ള നമ്മുടെ ഫാക്ടറി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. താങ്കൾ കഴിയുന്ന വേഗം എത്തണം. കണ്ടല്ലോ, ഇവിടെ ഒന്ന് അമർത്തിയപ്പോൾ നിന്റെ ഫാക്ടറി ബ്ലാസ്റ്റായി. കാശിയോട് ചേർന്ന് ഇനി എന്തെങ്കിലും ഡീൽ ചെയ്തെന്നറിഞ്ഞാൽ നിന്റെ ഓരോ സാമ്രാജ്യങ്ങളും ഞാൻ നശിപ്പിക്കും. എന്താടാ, ധൈര്യമുണ്ടെങ്കിൽ മുമ്പിൽ വരാനോ? എന്നെ ഇല്ലാതാക്കി കളയുമെന്നോ? എന്നാ കൊല്ലടാ. നിനക്ക് സിറ്റിയിൽ ഹോട്ടൽ, ബാർ, വൈൻ ഷോപ്പ് എത്രയോ ബിസിനസ് ഉണ്ട്. അതൊക്കെ പോരാഞ്ഞ് ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചാൽ അവിടെ അൻസാരിയുടെ ഫാക്ടറി പോലെ ഇവിടെ നിന്റെ വീട് ബ്ലാസ്റ്റ് ആവും. ബായും ബാലും എന്തിനാ വന്നത്? നിങ്ങളെ വിളിച്ചിട്ടാണോ? സ്മാടിക്കാൻ കമ്പനിയില്ല എന്നിട്ട് ഞാനാ വിളിച്ചത്? ആഹാരടാ നീ. അതിന് ഞാൻ അവരെ വിളിക്കണോടാ? നേരെ വന്ന് വാണിങ് തന്നുപോയി. കിട്ടിയ ചാൻസ് കളഞ്ഞു വിളിച്ചു. ഇവിടെ വെച്ച് കൊല്ലാമായിരുന്നു. പവനെ കൊല്ലുന്ന അത്ര എളുപ്പമല്ലടാ. സിറ്റിയിൽ അവനുള്ള പവർ അറിയാമോ? പോലീസ് മൊത്തം അവന് സപ്പോർട്ടിനുണ്ട്. ടൈം ശരിയല്ലടാ. എക്സ്ക്യൂസ് മീ, എന്റെ പേര് അജയ്. ഐ എ എസ് ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ എനിക്കിതുവരെ വന്നില്ല. ഓഫീസർ പറഞ്ഞു താങ്കളെ വന്ന് കാണാൻ. പേരെന്താ പറഞ്ഞേ? അജയ്. നിന്റെ ഫാദറിന്റെ പേര് പറ? ബാലഗംഗാധരൻ. ബൈ ചാൻസ് ജാഗിർ ഭായിയുടെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ലല്ലോ? അത് തന്നെ. സുന്ദർറാവു, നീ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. ബാലഗംഗാധരന്റെ മകൻ ഐ എ എസ് എഴുതി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. ഈ ബാലഗംഗാധരൻ ഏത് ഗംഗാധരനാണെന്ന് ഞാൻ സംശയിച്ചതാ. സത്യമാണ് കേട്ടാ. ലെറ്റർ ഉണ്ടോന്ന് പറയണം.
നിനക്ക് ലെറ്റർ വന്നില്ലെങ്കിലേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ജീവിച്ചിരിക്കൂടാ. നിനക്ക് ലെറ്റർ വരും. മറ്റുള്ളവരെ പോലെ ബാലുവിന്റെ മോനും ഓഫീസിൽ വന്നാൽ ലെവല് തീരെ താഴെ ഇടിയില്ലേ? സുന്ദരറാവു, ഇവന് ശരിക്കും മാർക്ക് കിട്ടിയതാണോ അതോ ഇവന്റെ അച്ഛൻ കഴുത്തിൽ കത്തി വെച്ച് ശരിക്കും മാർക്ക് ഇടിച്ചതാണോ? മുമ്പൊക്കെ ഇവർ ഓഫീസിലുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തി, ഇപ്പോൾ ഇവർ തന്നെ ഓഫീസേഴ്സ് ആവുന്നു. സിസ്റ്റം തന്നെ സ്പോയിൽ ആവും. എത്ര ടിക്കറ്റ് വേണമെന്ന് ആദ്യം പറയണ്ടേ? ആ അതിരിക്കട്ടെ സംയു, നിന്റെ മാരേജ് പ്രപ്പോസൽ എവിടെ വരെ ആയിടി? എന്നെ കാണാൻ ഉടനെ അമേരിക്കയിൽ നിന്ന് ഒരു NRI വരുന്നുണ്ട്. NRI മണവാളനോ? സ്ത്രീധനം എത്രയടി? അവർ ഇവളുടെ ഡാഡിക്ക് 10 lakh ഇങ്ങോട്ട് കൊടുക്കും. അപ്പോഴേ ആ സൂപ്പർമാന്റെ പേരെന്താ? അജയ്. അജയ്യോ? അജയ്. ഹായ്. ഹായ്. എന്താ ഇത്ര സാഡ് ആയിട്ടിരിക്കുന്നത്? ഹാപ്പി അല്ലാത്തോണ്ട്. എന്താ ഹാപ്പി അല്ലാത്ത? ഒന്നുമില്ല, വിട്ടേക്ക്. എന്ത് പറ്റിയതാ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അത്ര തന്നെ. എന്താ പറ്റിയത്? ജിമ്മിൽ ഇപ്പൊ കാണുന്നില്ലല്ലോ. എനിക്കിപ്പോ അവിടെ ജോലിയില്ല. എന്താ അത്? പറയാൻ പറ്റില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും ഡെഫിനറ്റ് ആയും പറയും. അതെ, ഞാൻ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നിനക്ക് എന്താ പ്രശ്നം? ഞാനും പറയില്ല. എന്നെങ്കിലും ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും. ഫാദർ. ഫാദർ. എന്റെ പേര് മൈക്കൽ. ദൈവസന്നിധിയിൽ പേരൊന്നുമല്ല മുഖ്യം, മനസ്സ. ആ മനസ്സ എന്റെ പ്രശ്നം. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനെ അല്ലാതിരിക്കണം. എന്താ പ്രശ്നം? പ്രേമം. പ്രേമോ? ആ പെണ്ണ് വന്നിട്ടുണ്ടോ? ഇല്ല ഫാദർ, ഞാൻ പ്രേമത്തിലാണ്. അതിൽ പ്രോബ്ലം എന്താ? ഞാൻ പ്രേമിക്കുന്നത് പുരുഷനെയാ. അയാൾ പ്രേമത്തിന് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. നോ 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 നോ. കഷണ്ടിയുള്ള ആരെങ്കിലും തലവെട്ടിക്കളയുമോ? പ്രേമോ അങ്ങനെയാ. അയാൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും മറ്റൊരു ഉത്തമ പുരുഷൻ നിന്നെ തേടിയെത്തും. ഉത്തമ പുരുഷനോ? അതെ, അവന് ദൈവം നിനക്കായി അയക്കും. താങ്ക് യു ഫാദർ. ആ ഉത്തമ പുരുഷൻ എങ്ങനെയിരിക്കും? അയാളെ ദൈവം രക്ഷിക്കട്ടെ. ദൈവമേ, എത്രനാൾ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും? ഇങ്ങനെയായി കേസ് ക്യാൻസൽ ആയി പോവും. എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഫോൺ ചെയ്. കം ഇൻ. ഹായ് മമ്മി. ഇത് ആരാന്നറിയോ? ഭാവിയിലെ കളക്ടർ അജയ്. ആമ ഐ റൈറ്റ്? ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. കറക്റ്റ്. സമയം നിന്നെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ആ നിന്റെ അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ ബയോഗ്രാഫി എത്തി കഴിഞ്ഞു. ഞാൻ കോഫി കഴിക്കാറില്ല, ജ്യൂസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. ആയിക്കോട്ടെ. കണ്ടോ മമ്മി, ഹെൽത്ത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്? ഡാഡി പോലെ. സമയം നിന്റെ ഡാഡി വിടില്ലേ? ഇപ്പൊ കോഫി കൊണ്ടുവന്നതാ ഡാഡി. ഡാഡിയോ? സോറി സാർ, ഏതോ സെർവന്റ് ആണെന്ന് കരുതി പറഞ്ഞു. കുഴപ്പമില്ല പോലെ, ജ്യൂസ് കുടിക്കേ. നിനക്കറിയാമോ, അടുത്ത വീട്ടിലെ വേലക്കാരി പെണ്ണേ, ഞാനും വേലക്കാരനാണെന്ന് കരുതി ലവ് പ്രപ്പോസൽ അയച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, എന്റെ ഭാര്യ അത് പൊളിച്ചു. ഫസ്റ്റ് ഇന്ററാക്ഷനിൽ തന്നെ നിങ്ങളുടെ ലവ് അഫെയർ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നല്ലാതെ, അവൻ ഇൻസ്പയർ ആവട്ടെ. ഹൗസ് ഹസ്ബൻഡ്. ഇതിനു മുമ്പ് കുറെ കാലം ദുബായിൽ ഷെഫായി ജോലി ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഭാര്യയുടെ ഫ്രഷ്നെസ്സിന് വേണ്ടി വീട്ടിലെ പാചകം ഞാൻ തന്നെ ചെയ്യുന്നു. യു ആർ ഗ്രേറ്റ് സർ. ഓഫ് കോഴ്സ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. അതിരിക്കട്ടെ, എന്ത് കറി വെക്കണം? വേറെന്താ? സാമ്പാർ. നിനക്ക് വേറെ ഒന്നും വേണ്ടേ? നിങ്ങക്ക് ശരിക്കറിയാവുന്നത് അതല്ലേ ഉള്ളൂ. ശരി പോലെ, പരിപ്പ് കറി അടുപ്പത്തിരിക്കുന്നു. ഓക്കേ, നിനക്ക് വെച്ചിട്ടുണ്ടേ. ഇതാ എന്റെ റൂം. ഇതാണോ നിന്റെ റൂം? ആ അതെ. എന്തിനാ ഞെട്ടിയേ? നല്ല ഭംഗി, അതുകൊണ്ട് ചോദിച്ചാ. വെരി ഫൺ. ഓ, ഇതാരാ? നാളെ എന്നെ പെണ്ണു കാണാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ? അതവനാ. എന്നാ ഓക്കെ. എന്താണാവോ പെണ്ണു കാണലെന്ന് പറയുമ്പോഴേ ടെൻഷൻ ആവുന്നു. പരിചയമില്ലാത്ത ആളല്ലേ വരുന്നത്, എന്തൊക്കെ പറയണോ എന്തോ. നോക്കേ, നീ ഞാനായിട്ട് വല്ല പരിചയം ഉണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്റെ കയ്യിൽ പിടിച്ച് വളവളാന്ന് വർത്താനം പറഞ്ഞില്ലേ? അതുപോലെ ഐഡിയ. ഒരു പണി ചെയ്യാം, ഞാൻ സംയുക്ത, നീ പെണ്ണു കാണാൻ വരുന്ന ചെറുക്കൻ. ഒരു കുഞ്ഞു റിഹേഴ്സൽ. ഹായ്. ഹായ്. ലൈഫില് നിന്റെ ആംബിഷൻ എന്താ? സിവിൽ സർവീസ് പൂർത്തിയാക്കി IAS ഓഫീസറായി പബ്ലിക്കിന് വേണ്ടി അല്പം സെർവ് ചെയ്യണം. നിന്റെ ആംബിഷനോ? എനിക്ക് പബ്ലിക് സർവീസ് വേണ്ട, പ്രൈവറ്റ് സർവീസ് മതി. ഒന്നുകിൽ ഹാപ്പി ആയി എവിടേക്കെങ്കിലൊക്കെ പോണം, അതല്ലെങ്കിൽ DVD കാണണം. ഓക്കേ. നീ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയി വന്നാ ഞാൻ കോഫി പോലും തരില്ല. ഞാൻ ഉണ്ടാക്കി നിനക്ക് തരാം. കുക്കിംഗ് കൂടി ചെയ്യില്ല,
നിനക്ക് നല്ല ഹോട്ടലിൽ നിന്ന് ഇഷ്ടമുള്ളവ ഡെലിവറി അയക്കാം. പിന്നെ കുട്ടികൾ? അത് ഞാൻ തന്നെ ഡെലിവറി ചെയ്യണോ? നോ നോ, ഞാൻ തന്നെ ഡെലിവറി ചെയ്തോളാം. താങ്ക്സ് ആ സഹായം ചെയ്യുന്നതിന്. പിന്നെ പിള്ളേരുടെ കുളി, ഡ്രസ്സിംഗ് എല്ലാം നീ നോക്കണം. പിന്നെ ടേസ്റ്റും ഇഷ്ടങ്ങളും കൂടി പറഞ്ഞു നന്നായിരുന്നു. ഇഷ്ടമല്ലേ? എനിക്ക് മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് വലിയ ഇഷ്ടാ. അപ്പൊ നിനക്കോ? നീ മഴയത്ത് ഡാൻസ് ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ അതെനിക്കിഷ്ടം. പിന്നെ എനിക്ക് ജലദോഷം വന്ന ഞാൻ വിക്സ് പുരട്ടി തരാം. വിക്സ് പുരട്ടിയാ മാത്രം മതിയോ? തണുപ്പ് കൂടി ശരീരം വരച്ചാൽ? ഞാൻ കമ്പിളി കൊണ്ട് നിന്നെ മൂടും. എന്നിട്ടും തണുപ്പ് പോകാതിരുന്ന ഞാൻ പുതപ്പിനുള്ളിൽ വന്ന് തണുപ്പ് മുഴുവൻ മാറ്റും. അത് തെറ്റല്ലേ? തെറ്റെന്താണ്? നീ എന്റെ ഭാര്യയല്ലേ? തെറ്റല്ലല്ലോ. അപ്പൊ നിന്റെ ഇഷ്ടം. ഡാഡി, ഞങ്ങള് കമ്പിളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇങ്ങോട്ട് വന്നത് ഇത് നിന്റെ ഐ എ എസ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആവാൻ വളരെ സഹായിക്കും. താങ്ക്സ് ആൻഡി, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. ഇത് കട്ടാവാതെ തന്നെ നിന്റെ ബോഡി നല്ല ഷേപ്പ് വരും. ഹായ് ഗീതാ, ഗീതാ. ഹായ്. ഹായ്, നോക്കി എന്റെ കണ്ണ് എത്ര ചുവപ്പാണെന്ന്. ഇൻഫെക്ഷൻ ആണോ? അല്ല, അപക്ഷനാ. നീ എഴുതിയ ലവ് ലെറ്റർ കിട്ടിയതിൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കമേ വന്നില്ല, അറിയാമോ? അത് എഴുതിയത് ഞാനല്ല, ജസ്റ്റ് പാസ് ചെയ്തു. ഓക്കേ, പാസ് ചെയ്തെന്നോ? പിന്നെ എഴുതിയത് ആരാ? നീയോ? നിന്നോട് ഒരു നഗ്ന സത്യം പറയട്ടെ. എന്നാ തുണി അഴിച്ചിട്ടിട്ടാ പറയാൻ പോലെ? കയ്യട, എന്തൊരാശ. അല്ലാതെ തന്നെ പറഞ്ഞുതരാം. എനിക്ക് നിന്നോട് ലവ്, പ്രേമം, കാതല്, എനിക്ക് നിന്റെ കൂടെ ലൈഫ് ഷെയർ ചെയ്യാൻ ആഗ്രഹം. ഞാൻ നിന്നെ പോലെ 50-50 അല്ല, ഒന്ന് ഇനി ഇതും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന കൊന്നളെ ഞാൻ. സോറി, എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് പൈസ 30 ഉണ്ട്? എന്താ നീ വേല ഇറക്കുന്നോടാ? വിത്ത് ഹും യു ആർ ടോക്കിംഗ്? യു നോ ഞാൻ ആരാണെന്ന് അറിയാമോ? ഐ ആം എ ജെന്റിൽമാൻ, ഐ ആം എ ഉത്തമ പുരുഷൻ. ചർച്ച് ഫാദർ, എന്റെ ലവ് ഫെയിൽ ആയാൽ ഉത്തമ പുരുഷനെ കണ്ടുവിട്ടെന്ന് ഫാദർ പറഞ്ഞു. പറഞ്ഞല്ലോ, തന്റെ വിധി താൻ തന്നെ അനുഭവിക്കും. വയ്യാവേലി, വേണ്ട വേണ്ട. കർത്താവേ, ബാബു ഒന്ന് ഇവിളെയും തിരിഞ്ഞു നോക്കൂ. ബാബു, എന്തിനാ ലാപ്ടോപ്പിൽ കാണുന്നുണ്ടല്ലോ ഉമ്മ. അമേരിക്കയിൽ നിന്ന് വന്നത് പെണ്ണിനെ ലാപ്ടോപ്പിൽ കാണാനാണോ? യു നോ ദിസ് ഇസ് മൈ സെക്കൻഡ് മാരേജ്. ഹാ സോറി, എന്റെ ഫസ്റ്റ് മാരേജ് കമ്പ്യൂട്ടറുമായി എപ്പോഴേ കഴിഞ്ഞു. ജോക്കാ ഡെപ്ത്, ഞാൻ എന്ത് പറഞ്ഞാലും ഹാർട്ട് എന്ന് പറയും. ഡേഞ്ചർ വാർത്ത കൂടി നല്ല ഡെപ്തിൽ പറഞ്ഞോ. മോളെ, നീയും ചെറുക്കനെ ലാപ്ടോപ്പിൽ കണ്ടോടി. വേണ്ട അച്ഛാ, അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ, എന്റെ കൂടെ എന്റെ ഫസ്റ്റ് വൈഫ് കൂടെ വരും. ഓക്കെ. ഹായ്. ഹായ്. നിങ്ങളുടെ അംബിഷൻ എന്താ? എനിക്ക് ബിൽ ഗേറ്റ്സിനെ പോലെ മെയിൻ ഗേറ്റ്സ് ആവണമെന്നുണ്ട്. അയാൾ വിൻഡോസ് കണ്ടുപിടിച്ച പോലെ എനിക്ക് ഡോർസ് കണ്ടുപിടിക്കണം. എന്തെന്നോ, ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ വിശാലമാവണം. ഫ്രീ വർക്ക് ചെയ്യാമല്ലോ. ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ആക്ച്വലി എന്റെ ലൈഫിൽ 3 ഇഷ്ടങ്ങളുണ്ട്, യു നോ. നമ്പർ 1 കമ്പ്യൂട്ടേഴ്സ്, നമ്പർ 2 കമ്പ്യൂട്ടേഴ്സ്, വാർഡ് നമ്പർ 3 ഈ കമ്പ്യൂട്ടർ തന്നെ. ഐ ഡു ലൈക്ക് 3 തിങ്സ് ദ മോസ്റ്റ് ഇൻ ലൈഫ്. നമ്പർ 1, ഓരോ ദിവസവും 8 മണിക്കൂർ ഉണർന്ന് തന്നെ ഇരിക്കണം. അയ്യോ, ബാക്കി 16 മണിക്കൂർ ഉറക്കം തന്നെ. നമ്പർ 2, മിനിമം 4-5 DVD എങ്കിലും കാണണം. അത് ശരി, അമേരിക്കയിൽ CD കട തുടങ്ങണം. ആൻഡ് നമ്പർ 3, മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യണം. എന്റെ അമ്മോ, ഇവക്ക് സിനിമയിലെ മണപ്പാട്ട് കണ്ട് വട്ടായി പോയോ? മഴയത്ത് ഡാൻസ് ചെയ്താൽ പനി വരില്ലേ? എനിക്കങ്ങനെ പനി വന്നാ നിങ്ങക്ക് എന്താ? നീ മഴയത്ത് ഡാൻസ് ചെയ്താൽ എനിക്കെന്നെ പ്രശ്നങ്ങള്. ഞാൻ നിന്നെ ഹോസ്പിറ്റലാക്കണം, ഞാൻ നിന്നെ ബില്ല് കെട്ടണം. നിനക്കൊരു വിഷയം അറിയുമോ? അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് മുമ്പ് ബില്ല് ഇടുന്നവ ചത്തുപോകും. സംശയം അറിയില്ല,
കണ്ടോ അജയ്, ഇയാള് ഞാൻ പറയുന്നതിന് എക്സാക്ട്ലി റിവേഴ്സ് ആണ് വരുന്നത്. നിന്റെ അച്ഛനെ മെയിൻ ഗേറ്റ്സിനെ പോലത്തെ ഒരുത്തിന് എവിടുന്ന് കിട്ടിയാവോ? അതെ അജയ്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അജയ, എന്റെ കമ്പ്യൂട്ടറിലെ വൈറസ് പോലെ ഇവൻ ഇവിടുന്ന് വന്നു. അടുത്ത് വന്നിട്ട് കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. നീ ആരോടാ സംസാരിക്കുന്നത്? ഇത്ര വലിയൊരു സോഡ ഗ്ലാസ് വെച്ചിട്ടും കണ്ണു കാണുന്നില്ലേ? അയ്യോ അമ്മോ, ഇനി ഇവിടെ ഇരുന്നാൽ എന്റെ സിസ്റ്റം മൊത്തം ക്രാഷ് ആയി പോകുമല്ലോ. ഐ ഡോണ്ട് വാണ്ട് സെക്കൻഡ് മാരേജ്. വി ആർ മേഡ് ഫോർ ഈച്ച് അദർ ഓൾവേസ്. എന്റെ പെണ്ണുകാണല് ക്രാഷ് ആയി പോയി. എന്തേ, ചെറുക്കനെ നിന്നെ ഇഷ്ടായില്ല? അല്ല, അവനെ എനിക്ക് ഇഷ്ടായില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? മുന്നിൽ ചാക്കോച്ചനെ പോലെ ഒരു ചെക്കനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ ഇഷ്ടപ്പെടുവോ? അതിന് അജയ്ക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെ മോളെ കണ്ടാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുവോ? അവളുടെ മുഖം എന്നെ പോലല്ലേ? എന്താ, നിങ്ങളെ പോലോ? കഷ്ടം തന്നെ. കഷ്ടോ? എന്റെ പെണ്ണുകാണല് ക്രാഷ് ആയാ നിനക്കെന്താ കുഴപ്പം? നിന്റെ കല്യാണം കഴിഞ്ഞാ എനിക്കത് ഹാപ്പി ആണല്ലോ. അത്ര ഹാപ്പി ആവുമെങ്കിൽ എനിക്കൊരു ചെക്കനെ കണ്ടുപിടിക്ക. ഗ്രേറ്റ് ഐഡിയ. എന്ത്? 24 മണിക്കൂറിനുള്ളിൽ നിനക്കൊരു പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്തും. ദി കൗണ്ട് ഡൗൺ സ്റ്റാർട്സ് നൗ. ബൈ. സാർ, നമ്മൾ വളരെ നാളായി തിരയുന്ന ഗോപാല സിറ്റിയിൽ എത്തിയെന്ന് ഇൻഫർമേഷൻ കിട്ടി സാർ. കഴിഞ്ഞില്ലേ? നീ ചെയ്ത പണികരണം മൊത്തം കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും, അറിയോ? എന്നാലും എന്റെ മുമ്പിൽ വെച്ച് നിനക്കൊരുത്തനെ കൊല എത്ര ധൈര്യമോ? സാർ. ഹുസൈൻ. സാർ, ഞാനങ്ങോട്ട് ഫോൺ ചെയ്യാൻ പോയിരുന്നു സാർ. ഈ ബാലു സംഭവിച്ചെന്താണെന്ന് എനിക്കറിയാം. നീ ഒരു പണി ചെയ്യേ, ബാലുവിന് വേഗം ഒന്ന് പറഞ്ഞു വിട്ടരേ, എൻകൗണ്ടർ എന്നെഴുതി കേസ് ക്ലോസ് ചെയ്യേ. ഖുദാഫിസ് ഹുസൈൻ സാർ. എന്തെത്ര ധൃതി! അവനെന്താ പാവേ മറ്റാണോ ഷോപ്പിന്ന് കിട്ടാൻ? പറഞ്ഞ സമയത്തട്ടെ, കുറച്ച് ക്ഷമിക്കേ. ഹലോ, മാച്ച് കിട്ടിയോ? ഓൾമോസ്റ്റ് കിട്ടിയത് പോലെ. നിനക്ക് പിടിച്ചോ? എന്ത് പിടിക്കാതെ, ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഫേസ് അല്ലേ? ഓ, അങ്ങനെയാ? അവൻ നിനക്ക് ഓക്കെ, പക്ഷെ നീ അവനെ ഓക്കെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്കെന്താ, ഞാനും സൂപ്പർ. അയാളിപ്പോ എവിടെയാ? എത്ര മണിക്ക് കൊണ്ടുവരും? പറഞ്ഞില്ലേ കൊണ്ടുവരാന്ന്, വൈകുന്നേരം ആവും. അത് പറ്റില്ല, ഇപ്പൊ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ ടൂ ബിസി, ഇപ്പൊ പറ്റില്ല. എന്നെക്കാളും ബിസിയോ? എന്ത് ചെയ്യുന്നു പറയൂ, പറയൂ. അജയ് പറ പറയൂ പറയൂ. പറഞ്ഞില്ലേ ഞാൻ കക്കൂസിലാണ്. ഹായ്. ഹലോ അജയ്, നീ എവിടെയാ? ഇന്നലെ അയാളെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അയാൾ അവിടെ തന്നെ ഉണ്ട്, നിന്റെ അടുത്ത്. എവിടെ ഉണ്ടെന്നാ? ഇവിടെ ഞാനല്ലാതെ വേറെ ഒരാളും ഇല്ല. നീ നേരെ തിരിഞ്ഞ കണ്ണാടി നോക്ക്. ഈ മുഖമാണോ?
പഞ്ചവർണ പ്രഭയിൽ പാറിവ നീ പുഞ്ചിരിയിൽ അമൃതം തൂകിവ നീ നിനവിന് നിറമായാടിവ നീ പഞ്ചവർണ പ്രഭയിൽ പാറിവ നീ പുഞ്ചിരിയിൽ അമൃതം തൂകിവ നീ നിനവിന് നിറമായാടിവ അടിയന്തിരമായിട്ട് സർജറി ചെയ്യണം. ഐ കനോട്ട് ഗ്യാരണ്ടി എനിത്തിങ്. എന്നാൽ ഒരു വിഷയം മാത്രം പറയാം,
അവന് നല്ല ബെഡ് റെസ്റ്റ് ആവശ്യമാണിപ്പോ. എന്ത് പറ്റിയടാ? ഞാനുള്ളപ്പോ നീ പേടിക്കണ്ട, പറയടാ. ഞങ്ങളെങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അവൻ കൊണ്ടുപോയത് ഞങ്ങളെ വിയർപ്പിന്റെ വിലയാ. ഏയ്, മര്യാദക്ക് തുറക്കുന്നുണ്ടോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? ഏയ്, എവിടാ അതിന്റെ മാനേജർ? ഇവിടെ ഇല്ല. ഇവരുടെ പൈസ എടുത്തോണ്ട് എങ്ങോട്ട് അവൻ ഓടിപ്പോയി? ഓടിപ്പോണ്ട ആവശ്യം അയാക്കില്ല. അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ പോലീസും ഉണ്ട്, കോർട്ടും ഉണ്ട്. നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? ആ സുരേഷ് സാർ, ഒരു കാര്യം മനസ്സിൽ വെച്ചോ സാർ. ആരെങ്കിലും ഒരാൾ വന്ന് സാക്ഷി പറഞ്ഞാ ആ ബാലുവിനെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ശരി സാർ. സാർ, ആ നിൽക്കുന്ന ബാലുവിന്റെ മകനാ സാർ. നടക്കട സ്റ്റേഷനിലേക്ക്. എന്തിന്? നിനക്ക് ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യം എനിക്കില്ല. നടക്ക്. എടാ, നീ നിന്റെ അച്ഛനും എന്ത് വിചാരിച്ചു? പബ്ലിക്കിനെ ഭയപ്പെടുത്തി മൊത്തം സിറ്റി നിങ്ങളുടെ കൺട്രോളിലാക്കാമെന്ന് വിചാരിച്ചോ? പ്ലീസ്, ഞാൻ ആരെയും ഭയപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ എന്തിനു വന്നു? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നത്. എന്ത് ഡ്രാമയാടാ! നിന്റെ അച്ഛൻ ഓരോരുത്തരെയും തല്ലിച്ചതയ്ക്കുന്നു, നീ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് സഹാനുഭൂതി കാണിച്ച് ആശ്വാസം അർപ്പിക്കുന്നു. നിന്റെ ഫ്രണ്ട് ആശുപത്രിയിലാവാൻ കാരണം നിന്റെ അച്ഛൻ ബാലു അല്ലേ? ഇതിന് നീ എന്ത് പറയുന്നു? നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പറയാം, എനിക്ക് ഉടനെ പോകണം. എങ്ങോട്ടാ പോകേണ്ടത്? നിക്ക് റെക്കമെൻഡേഷൻ ഫോൺ വരട്ടടാ. ആ ഭായി ഒരു ഗോഡ് ഫാദർ, നിന്റെ അച്ഛൻ അയാളുടെ ഒരു ഗുണ്ട. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തിനാടാ മര്യാദ? റൗഡിക്കും ഗുണ്ടയ്ക്കും കൂടി സ്റ്റേഷനിൽ മര്യാദ വന്നോടാ. എന്താടാ സൂക്ഷിച്ചു നോക്കുന്നത്? ഇൻസ്പെക്ടർ അജയ്യെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ചുരുക്കി പറയണോ അതോ വിവരിച്ചു പറയണോ? പൊളൈറ്റായി പറഞ്ഞാ മതി. ഭാഗ്യനഗർ ജെട്ടി കമ്പനിയുടെ വഴക്കുമായി ബന്ധപ്പെട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. അതും അജയും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇവന്റെ ഫാദർ വലിയൊരു ഗുണ്ട. ഈ കുഴപ്പത്തിലൊക്കെ കാരണം അയാളാ. അച്ഛൻ ചെയ്ത തെറ്റിന് മകൻ ശിക്ഷ അനുഭവിക്കണമെന്ന് പുതിയ ലോബുക്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? മാഡം നോക്കൂ ഇൻസ്പെക്ടർ, അജയ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ മാത്രമല്ല, സിവിൽ സർവീസ് എക്സാമിൽ ടോപ്പറാണ്. അനാവശ്യമായി അവന്റെ റെപ്യൂട്ടേഷൻ ചീത്തയാക്കാൻ ശ്രമിച്ചാൽ ഐ ഷാൾ നോട്ട് ഓൺലി പ്രസ് ചാർജസ് അഗൈൻസ്റ്റ് യു, ഐ വിൽ ഡ്രാഗ് യു ടു കോർട്ട്. നോക്ക്, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇനി ഇതുപോലൊരു അവസരത്തിൽ എന്റെ കൈ കിട്ടിയാ ലോയർ എന്നല്ല ലീഡർ വന്നാലും വിടില്ല ഞാൻ. വളരെ താങ്ക്സ് ആൻഡി, പോട്ടെ. ഓക്കേ അജയ്, ബൈ. ബൈ. ശരി ശരി. എന്താടാ ഒരു മൗനം? എനിക്കെന്താ, ഞാൻ നല്ല ഹാപ്പിയാണ്. ഇന്നൊരു ഗുഡ് ഡേ തന്നെയാണ് എനിക്ക്. ഡയറിയിൽ എഴുതി വെക്കേണ്ട ദിവസം. ഫസ്റ്റ് ടൈം ലൈഫിൽ, ഫസ്റ്റ് ടൈം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. പോലീസ് സ്റ്റേഷൻ? അത് നീ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മോനായി ജനിച്ചു അജയ്. ഭാഗ്യ നമ്പർ ചിറ്റ് ഫണ്ടിൽ നിങ്ങൾ അതിക്രമം കാണിച്ചു. അവിടെ എന്റെ ഫ്രണ്ടിന് പരിക്കുണ്ടായി. അവനെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ പോലീസ് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയത് എന്തിന്? ഇനി അയാളുടെ നേരെ ചെന്ന് മെക്കിട്ട് കയറാനോ? അച്ഛൻ ഒന്നും ഓർക്കണം, എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ അടി കൊണ്ട ചീന് ചത്തു പോയിരുന്നെങ്കിലോ? ചീനു ആ പ്രശ്നത്തിൽ എന്തിനാണ് വന്നത്? ശരിയാ,
നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ ആ ദീപകിനെ അടിച്ചതിന് ശേഷം നിങ്ങളുടെ മകനാണെന്ന ഒറ്റ കാരണത്താൽ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അത് നിങ്ങൾക്കറിയില്ല. ഞാൻ ഇന്റർവ്യൂ ലെറ്ററിന് വേണ്ടി സിവിൽ സർവീസ് ഓഫീസിൽ പോയപ്പോൾ എന്തൊക്കെ അസംബന്ധം അവർ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? ഈ വക കാര്യങ്ങളൊന്നും ഞാൻ മനഃപൂർവ്വം നിങ്ങളോട് പറയാതിരുന്നതാ. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാവുന്നതൊന്നേ ഉള്ളൂ, നിങ്ങളുടെയും നിങ്ങളുടെ ഭായിയുടെയും ലോകം. എത്ര വലിയൊരു അപകടത്തിൽ നിന്നാണ് എന്റെ ചീന രക്ഷപ്പെട്ടത്. അതെന്റെ ഭാഗ്യം. മരിക്കാൻ കിടക്കുന്ന പേഷ്യന്റിനെ ഡോക്ടർ തന്നെ രക്ഷിക്കണം, അല്ലാതെ നിങ്ങളല്ല. വിമാനം പറത്തേണ്ടത് പൈലറ്റാ, അല്ലാതെ നിങ്ങളുടെ ഭായിയല്ല. ഓരോ പണിയും അത് അറിയുന്നവർ തന്നെ ചെയ്തില്ലെങ്കിൽ നിരപരാധികളായിരിക്കും ബലിയാടാവുക. തെറ്റുപറ്റി ഞാൻ സമ്മതിക്കുന്നതാ. ഈ ഒരു പ്രാവശ്യം നീ എന്നോട് ക്ഷമിക്ക്. ക്ഷമിക്കേണ്ടത് ഞാനല്ല, നിങ്ങളുടെ മകനായി ജനിച്ചതിന് എന്നോട് നിങ്ങളാ ക്ഷമിക്കേണ്ടത്. അതെയോ, അജയ്ക്ക് ഇന്റർവ്യൂ കാർഡ് വന്നോ? എന്നിട്ടെന്താ ഈ ഗുഡ് ന്യൂസ് വിഷമത്തിൽ പറയുന്നത്? എന്ത് ചെയ്യും ഡാഡി? അജയ് അവന്റെ അച്ഛനുമായി സംസാരിച്ചു പിണങ്ങിയ ശേഷം ഒന്നും മിണ്ടാതെ ആകെ മൂടിയാണ്. എന്ത് ഗുഡ് ന്യൂസ് അറിഞ്ഞാലും അവനിപ്പോ ഒരു സന്തോഷവുമില്ല. അവന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താ സ്വീറ്റ്? സീക്രട്ട്. അജയ്, നീ ഡൽഹിക്ക് പോകുന്ന അറിഞ്ഞിട്ടാ ഈ ഏർപ്പാടൊക്കെ ചെയ്തത്. മാത്രമല്ല ഈ സ്പെഷ്യൽ സ്വീറ്റും അതിനാ കഴിച്ചോ. ഇത് തിന്നാ ഡൽഹിക്കൊന്നും പോകേണ്ടി വരില്ല, നേരെ ബാത്റൂമിലേക്ക് പോകാം. ഇവളെന്നെ നാണം കെടുത്തുവല്ലോ ഈശ്വര. അജയ്, നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? നിന്റെ മനസ്സിലുള്ള ഈ പ്രശ്നം നിന്റെ വീട്ടിൽ എപ്പോഴെത്തിക്കണം? ഞാനൊരു പ്രശ്നമാണെന്ന് പറയുന്നോ? നോക്കുമോളെ, പെമ്പിള്ളേര് കുട്ടികളായിരിക്കുമ്പോൾ സ്വീറ്റ് ആണ്, അവര് വലുതായി കഴിഞ്ഞാൽ ഹോട്ട്. സംഗതി അതൊന്നുമല്ലെങ്കിൽ എനിക്ക് ദൈവം അറിഞ്ഞോണ്ട് എല്ലാം തന്നു. പഠിത്തം, ഫ്രണ്ട്സ്, സ്വഭാവം, എല്ലാത്തിലും ഉപരി എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഇപ്പൊ നിങ്ങളും. ഈ ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ആർക്ക് വേണോടാ? ഞങ്ങളുടെ മോൾ ഇഷ്ടപ്പെട്ടത് നിന്നെ, പ്രേമിച്ചത് നിന്റെ വ്യക്തിത്വത്തെ. നിന്നെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അജയ്. അപ്പാ, ലോയർ ഇത്ര നാളിന്റെ ഇടയ്ക്ക് ഒരു സത്യം പറഞ്ഞു. നോക്കു ബാലു, പിള്ളേരെ നമ്മൾ നല്ലപോലെ വളർത്തണം. എന്നാൽ അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ആകുമെന്ന് വിചാരിക്കരുത്. അജയ് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടോടെ? ഇല്ല ചേച്ചി, എവിടെയോ ഹോട്ടലിൽ ഫ്രണ്ട്സ് അവന് പാർട്ടി കൊടുക്കുന്നു പറഞ്ഞു. എന്നാ പിന്നെ നിനക്കൂടെ പോയിക്കൂടായിരുന്നു? പോയിട്ട് എന്ത് ചെയ്യാനാ? എന്റെ മുഖത്തു പോലും അവൻ നോക്കില്ല. അതെന്താ ബാലു? ചീനുവിനുണ്ടായ മുറിവിനേക്കാൾ അജയുടെ മനസ്സിന് വലിയ ക്ഷതമേറ്റു. ഞങ്ങളുടെ ഇടയിൽ അകലം കൂടിപ്പോയി. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? നീ പാർട്ടിക്ക് പോ, അവൻ എത്ര സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഭായി, ഭായി, ഭായി. എന്ത് പറ്റി സുബയ്യ? ഭായി ഒന്ന് കാണണം. ഭായി ഡൽഹിക്ക് പോയി, എന്താ പറ്റിയെന്ന് പറ. എന്റെ പൊന്നുമോൻ ആനന്ദിനെ അറിയില്ലേ? അറിയാം. എന്ത് പറ്റി ആനന്ദിന്? ക്ലീനാ? എന്താ, ഞങ്ങൾ ക്ലീൻ അല്ലേ? വേണ്ട സൂരി, വേണ്ട. നിനക്കെന്നെ അറിയില്ലടാ, നിനക്കെന്നെ അറിയില്ലടാ. സൂരി, സൂരി. കണ്ണടച്ചു ബാലു
ഹുസൈൻ, ആ ബാലുവിനെ വേഗം ഒന്ന് റിലീസ് ചെയ്യണം. ഹലോ 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 ഹുസൈൻ, ഹലോ 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 ഹലോ. ഇവൻ ഉണ്ടാക്കും. എന്തൊരു ഇടിയായിരുന്നു, സൂപ്പർ ഇടിയായിരുന്നടാ. നീ ഇടിച്ചപ്പോ ഹാവുമാരുടെ എല്ല് പൊടിഞ്ഞിട്ടുണ്ട്. ഓരോ ഇടിയും ദാ ഇവിടെ ഇവിടെ റെക്കോർഡായി. ഞാനിത് റിവേഴ്സ് ചെയ്ത് കാണുമായിരുന്നു. അത്ര ഗമയാണോ അത്? ഗമയല്ലടാ, എനിക്ക് അഭിമാനമാ തോന്നുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബോഡി വെച്ചിട്ട് എന്തിനടാ ബുദ്ധിസ്റ്റായിട്ട് അഭിനയിക്കുന്നത്? ഇത്രയൊക്കെ ആയിട്ട് എന്റെ ഫ്യൂച്ചർ എന്തായി പോകുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഈ സമയത്ത് ഇന്റർവ്യൂവിന് പോകാൻ ഞാൻ ഫ്ലൈറ്റിലിരിക്കേണ്ടവനും, പക്ഷെ ഇപ്പോ ഈ ലോക്കപ്പിൽ ബായി സിറ്റിയിലില്ല, ഫോണിലും കിട്ടുന്നില്ല. ലൈനിൽ കിട്ടിയാൽ ബെയിൽ എടുത്തേനെ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേഷനിൽ വരും. ഏതോ ഒരു പ്രശ്നത്തിൽ പെട്ടു, അങ്ങനെ ലോക്കപ്പിലെത്തി. ഒരു ചെറിയ ചേഞ്ച്. ചെറിയ ചേഞ്ച് അല്ല അച്ഛാ, വളരെ വലിയ ചേഞ്ച്. ഞാൻ അവരെ അടിച്ച ഓരോ അടി അവരുടെ ശരീരത്തിലല്ല കൊണ്ടത്, എന്റെ ഭാവിയിലായിരുന്നു. എന്തിനാടാ എപ്പോഴും ഭാവിയെ കുറിച്ച് പറയുന്നത്? ഭാവി ഉള്ളിടത്തോളം കാലം ഭാവി ഒരു പ്രശ്നമാവില്ല നിനക്ക്. ഭായ് 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 എപ്പോഴും അയാളുടെ പേര്. അത്രയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ മനുഷ്യനാണ് അയാള്. എനിക്കൊരു മനുഷ്യനല്ല അയാള്, എന്നാൽ എനിക്ക് ദൈവമാണ്. ഉടുക്കാൻ തുണിതെന്നും തിന്നാൻ ആഹാരം തന്നും എവിടെയോ അനാഥനായി കിടന്നെന്നെ വളർത്തി വലുതാക്കി. ഒരിക്കൽ അഗ്നിബാധ വന്നപ്പോ എത്രയോ ജനങ്ങൾ മരിച്ചു, എന്നാൽ ഭായ് വന്നെന്നെ രക്ഷിച്ചു. ഇപ്പോഴീ ബാലുവിന് സൊസൈറ്റിയിൽ ഒരു ഇമേജ്, സ്റ്റാറ്റസ്. ഏയ്, ഭായ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ റോഡിൽ പട്ടിയെ പോലെ അലഞ്ഞേനെ. ഇപ്പോഴും അതന്നെ ചെയ്യുന്നത്, തെരുവ് നായ വീട്ടുനായി. ആ വിഷയം അറിയാമെങ്കിലും നിങ്ങൾക്കൊരു കുസലുമില്ല. ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യനൊപ്പം പട്ടിയെ പോലെ നടന്നാലും തെറ്റില്ല. സർ, എന്നെ ഇവിടെ നിന്ന് മാറ്റണം, എനിക്ക് വേറെ ലോക്കപ്പ് വേണം. വേറെ ലോക്കപ്പ് എന്ന് പറഞ്ഞാ എ സി റൂം സർവീസും ഹൗസ് കീപ്പിങ്ങും എല്ലാം വേണോടാ, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ സ്റ്റേഷനിൽ പുതുതായിട്ട് വന്നതാ? മര്യാദയ്ക്ക് സംസാരിക്കേ. എനിക്ക് ദേഷ്യം വന്ന് ആദ്യം ലോക്കപ്പ് തകരും, പിന്നെ നിന്നെ തലയിൽ തകരും. ഇവിടെയും നിങ്ങളുടെ റൗഡിസം ആണല്ലേ. റൗഡിസം എന്തിനാടാ, ലോക്കപ്പിലുള്ളവരുടെ മര്യാദ വേണം. സ്റ്റേഷനിൽ ആദ്യമായിട്ട് വരുന്നോണ്ട് നിനക്കത് അറിയില്ല. വിജയകുമാർ സാർ, സെല്ലോ ഓപ്പൺ ചെയ്യ്. ഡേയ്, ഇവിടെ വാടാ. അവനെന്തിനാ? അവന് നിന്റെ കമ്പനി ഇഷ്ടപ്പെട്ടില്ലല്ലോ, തമ്മിത്തല്ലി ചത്താലോ. വീണ്ടും വീണ്ടും വരേണ്ടതല്ലേ. സെപ്പറേറ്റ് സെല്ല് അറേഞ്ച് ചെയ്യാം, ഇവിടെ വാടാ. നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞതാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞാ പിടിച്ച് ഞാൻ അകത്തോട് വന്ന്. സർ, ഞാൻ മനഃപൂർവ്വം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഫ്രണ്ട്സിനൊപ്പം ഞാൻ ഹോട്ടലിലിരിക്കുമ്പോൾ പുറത്ത് പ്രശ്നങ്ങൾ തുടങ്ങി. ആരൊക്കെയോ ചേർന്ന് അച്ഛനെ തല്ലുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാൽ ആർക്കെങ്കിലും സഹിക്കോ സാർ? എന്തോ എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിന് നിന്റെ അച്ഛൻ വലിയ സൽസ്വഭാവിയൊന്നല്ലോ ചെന്ന് രക്ഷിക്കാൻ. എന്തായാലും എൻ്റെ അച്ഛനല്ലേ സാർ. അതിലും എനിക്ക് ഡൗട്ടുണ്ട്, നീ ശരിക്കും ബാലുവിൻ്റെ മോനാണോ എന്ന്. അവനൊരു ഗുണ്ട, നീ ഒരു ഗോൾഡ് മെഡലിസ്റ്റ്. അയാൾക്ക് മലയാളം വായിക്കാൻ പോലും അറിയില്ല. ഈ നായിൻ്റെ മോന് നിന്നെപ്പോലൊരു മോനുണ്ടെന്നറിഞ്ഞ് ഷോക്കായാണ്. ഇനിയിപ്പോ നിന്റെ അച്ഛൻ റൗഡിയാണെന്നറിഞ്ഞ് നിന്റെ അമ്മ പിന്മാറി വേറെ ഏതെങ്കിലും ഒരുതിനെ മോഹിച്ച്, അതായത് അതെ പഠിപ്പുള്ള ഏവന്റെ കൂടെ കൂടി സൗകര്യം പോലെ നിന്നെ പ്രസവിച്ചു കാണും. ഹേയ് ബാലു, ബാലു,
കിട്ടിയതെന്ന് ഓർമ്മിച്ചോ. ആ രക്തത്തിന്റെ ഉഷിര് നിനക്ക് അറിയില്ലടാ. സമീപോകം. അജയ്, വീട്ടിലേക്കല്ലടാ. ഏത് വീട്? ആ മനുഷ്യന്റെയോ? അവിടേക്കില്ല ഞാൻ. അയാളുടെ നിഴലിൽ പോലും ഞാൻ കാണില്ല. അതിനൊക്കെ നല്ലത് മരിക്കുന്നത്. എന്തോ സംഭവിച്ചു പോയി, മറന്നുകളയടാ. നടന്നതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഡൽഹിയിൽ സിവിൽ സർവീസിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കോ? എടി, നിനക്കുള്ളതൊക്കെ എൻ്റെതൂടെ അല്ലേ. ആന്റിക്ക് അവിടെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മോനെ. ആ വഴി ഉപയോഗിച്ച് നിനക്ക് വീണ്ടും ഫൈനൽ ലെറ്ററിനുള്ള ചാൻസ് ഒപ്പിക്കാം. ആ ജോലി നിന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ മോന്റെ ദേഹത്തെ സ്നേഹത്തോടൊന്ന് തൊട്ടപ്പോഴേ നിന്റെ ഹൃദയം പടക്കുന്നുണ്ടല്ലേ. അന്ന് എന്നോടുള്ള ദേഷ്യത്തിൽ എന്റെ മോനെ തല്ലിച്ചതച്ചപ്പോ എന്റെ ഹൃദയം എത്ര പടച്ചു കാണും. ബാലു, ഞാൻ വരാം. അവനെ വിട്. എന്തിനത്ര പടക്കുന്നത്? ഡേയ്, പൂച്ചയ്ക്കായാലും പുലിക്കായാലും പോലീസിനായാലും റൗഡിക്കായാലും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ശരീരത്തിലെ രക്തം തളക്കിവിടാ. ഇവിടെ എന്താ പ്രശ്നം? ബാലു, പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. അവനൊന്നും ചെയ്യരുത്. കണ്ണിന് കണ്ണ്, കാലിന് കാല്, ഇത്ര നാളും അത് തന്നെ എന്റെ സിദ്ധാന്തം. എന്നാ നീ ഒരച്ഛന്, ഇവിടെ സിദ്ധാന്തം കുറച്ചു മാറ്റാം. നീ ഇവിടെ വന്നാ നിന്റെ മോനെ അങ്ങോട്ട് വിടാം. നിന്റെ കൈ ഇതിലേക്കിട്. നിന്നോടാ പറഞ്ഞത് കൈ ഇതിലേക്കിടാൻ? മോനെ, അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. വഴക്കായാലും അടിയായാലും നീയും ഞാനും തമ്മിലാ. അതിനിടയ്ക്ക് നിന്റെ മോനും എന്റെ മോനും ചെയ്ത തെറ്റെന്താ? ഇനി നീ എന്റെ മോന്റെ നിഴലെങ്ങാനും തൊട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീയുണ്ടാവില്ല. അജയ്, അവിടെ നിന്റെ അച്ഛൻ എന്ത് വേദനിക്കുന്നുണ്ടാവും. ഒന്ന് ഫോൺ ചെയ്തോടെ നിനക്ക്. എന്ത് കാര്യത്തിന്? ചിന്തിക്കാനറിയാത്ത ചെറുപ്പം മുതലേ എന്റെ മനസ്സിലേറ്റ മുറിവ് എപ്പോഴും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? അവനത് കഷ്ടപ്പെട്ട് പഠിച്ചൊന്നും നേടിയതല്ല. അവന്റെ അച്ഛൻ വലിയ റൗഡിയല്ലേ. മാർക്ക് കൊടുത്തില്ലെങ്കിൽ തട്ടിക്കളയൊന്നും ഭീഷണിപ്പെടുത്തി കാണും. അയാളെ പേടിച്ച് ഒരുപാട് മാർക്കും കൊടുത്തു കാണും. നിനക്ക് റാങ്ക് കിട്ടിയത് കൊണ്ട് അവൻ എന്നെ റൗഡിയാക്കി കളഞ്ഞു. നീ എന്റെ പുനാര മോനല്ലേടാ. ഞാൻ ലോയർ ആവുമ്പടാ. നീ ഇതേപോലെ റൗഡി ആവൂടാ. ഏയ്, ഞാൻ റൗഡി ആവൂടാ.
നീ ഫസ്റ്റ് റാങ്ക് റൗഡി. ഇവനെ ഫ്രഷിപ്പ് വേണ്ട, വാടാ നമുക്ക് പോവാം. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവസാനം തന്റെ മോന് ഒരു ചാൻസ് കിട്ടിയാ കയറി മാറി അടിക്കുന്നണ്ണാ. മതിയായി, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യാൻ പറ്റില്ല. അവൻ വായോടൊപ്പുള്ള കാലം അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ ആദ്യം കണ്ടത് പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. എന്തോ ഇവിടെ വരെ വരണമെന്നൊന്ന് കരുതി. അപ്രതീക്ഷിതമായി അവനെ ഉപേക്ഷിച്ച് പോയപ്പോ ഒരുപാട് വേദനിച്ചു എനിക്ക്. പക്ഷെ നീ ഇപ്പൊ അവനോടുള്ളതാണ് എന്നെ ഇന്ന് സന്തോഷപ്പെടുത്തുന്നത്. ഞാനൊരു അച്ഛനല്ലേ മോളെ, പ്രാണനാവും പറിച്ചെടുത്തോണ്ട് പോയത്. അജയനെ ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. വിഷമിക്കണ്ട അങ്കിൾ, ഇന്റർവ്യൂ മിസ്സായതുകൊണ്ട് അവൻ ആകെ അപ്സെറ്റ് ആയതാ. കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. എനിക്ക് ആ വിശ്വാസം ഇല്ല മോളെ. ഇല്ല അങ്കിൾ, പുറമെ എന്തൊക്കെ പറഞ്ഞാലും അജയ്ക്ക് അങ്കിൾ പ്രാണനാ. അങ്കിൾ വാ, അജയോട് അല്പം സംസാരിക്ക, അപ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. വേണ്ട മോളെ, ഇന്ന് രാവിലെ ഇന്റർവ്യൂ പൂർത്തിയാക്കേണ്ടവരാ. ലോക്കപ്പ് ഇട്ട് കളഞ്ഞില്ലേ? ഇതുവരെ ഞാനവന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഇപ്പോഴും അത് തന്നെയാ ചെയ്യുന്നത്. അന്നവൻ സ്റ്റേഷനിലായത് ഞാൻ കാരണം തന്നെയാ. ഇപ്പൊ ഞാൻ അവനെ എങ്ങനെ ഫേസ് ചെയ്യും? എന്താ ആലോചിക്കുന്നത്? എന്താണോ, അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. തെറ്റാരിയതാലും തെറ്റാളിയ. മുമ്പൊരിക്കല കാശിയുടെ മോനെ തല്ലി ചാവാറാക്കി, അത് കഴിഞ്ഞാ എസ് ഐയുടെ കൈ കുത്തിയടിച്ചു. ഏതായാലും സംഗതി തെറ്റല്ലേ. അയക്ക് സ്റ്റേഷനിലേക്കും ബാത്റൂമിലേക്കും പോകാൻ വയ്യ, അല്ലെങ്കിൽ തന്നെ ഹുസൈൻ നമ്മളോട് കലിയ. ഇയാൾ അതിൽ പോയി പെട്രോൾ ഒഴിച്ചു. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിലോ എന്റെ കൈ ഒടിക്കും. ഇത് കളിയിന്റെ കുഴപ്പമാണോട്? രണ്ടു തവണ ഞാൻ ക്ഷമിച്ചതാ. അതറിയാം ബാലു, നീ എന്ത് ചെയ്താലും അതിനൊരു കാരണമുണ്ടാവും. നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്യുമെന്ന് അന്വേഷിച്ച് ആ ഹുസൈൻ ഇരിക്കുന്നത്. ഒരിക്കൽ കൂടി ബാലു എന്നെ വിട്. ഇനി ആ കാലം കൂടെ ഓടിച്ചാൽ നമ്മളെ പറ്റി പിന്നെ ഒന്നും അന്വേഷിക്കും. ബാലു, ഇപ്പൊ പോലീസുകാരൊക്കെ നിന്നെ അന്വേഷിച്ചു നടക്കുക. നിന്റെ വീട്ടിലല്ല, ഇവിടെ നിന്നാ കൂടി സേഫ് അല്ല. കമ്മീഷനോട് ആലോചിച്ച് പോംവടി എന്തെങ്കിലും കാണും. അതുവരേക്ക് എവിടേക്കും യാത്ര വേണ്ട. രാജാ, നീ ബാലുവിന്റെ കൂടെ ഉണ്ടാവണം. ദൂരെ നോക്കുമ്പോ ദിലീപിനും കാവ്യ മാധവനും പോലുണ്ടല്ലേ. കൈയെടുത്തേ. ആ അജയ്, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. വിഷമം? അത് നിന്നെ ഇവിടെ ഇരുത്തിട്ട് പോകുന്നോണ്ടാ. ഇവിടെ ഇരിക്കുന്നതുകൊണ്ടോ? ഇന്ന് എന്റെ കസിന്റെ മോടെ കല്യാണമാ. പോയിട്ട് വാ, കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കും. ആയിക്കോട്ടെ. അപ്പൊ നിനക്ക് കൂട്ടിന് സമയവും ഇവിടെ ഇരിക്കട്ടെ. അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. നിങ്ങക്ക് ഇവളെ കൂടി കൊണ്ടുപോയിക്കൂടെ? അവള് ഞങ്ങളുടെ മോളല്ലേ, ഞങ്ങക്കില്ലാത്ത ടെൻഷൻ നിനക്കെന്തിനാടാ? അതെ, എന്നിലുള്ള വിശ്വാസം അല്ലേ മമ്മി? നിന്നിലല്ല മോളെ, പാവം അജയിലാണ്. ആ സമയം പോയിട്ട് വരാം. അജയ് മോനെ പോയിട്ട് വരട്ടെ. Oh my god.
പ്രോഗ്രാം കണ്ടെ മാറൽ മാറാൻ ഓ നൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുക എന്നാ പോയി കിടന്നുകൂടെ ലേറ്റായ ഗ്ലാമർ പോകും ഇങ്ങനെ ടച്ച് ചെയ്ത ഉറക്കം വരുമോ ട്രൈ ചെയ്യുവാ ഞാൻ വാട്ട്സ് ആർ യു ബിഹേവ് യുവർസെൽഫ് നിന്റെ അമ്മയും അച്ഛനും നമ്മളെ ഒരുമിച്ച് ഇരുത്തിട്ട് പോയി ആ വിശ്വാസം നമ്മൾ തകർക്കുന്നത് ശരിയാണോ വാട്ട്സ് ദിസ് ഹേ ടോം ആൻഡ് ജെറി പ്രോഗ്രാം കാണിക്കാതെ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യുവല്ലേ യുവർ ബിഹേവിയർ ഈസ് ടു ബാഡ് അങ്കിൾ വരുമ്പോ നിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും മറ്റെങ്ങും പ്രിയരാരും നിന്നെപ്പോലെ
മന്ദാരമിങ്ങും പൂക്കും വെൺതാരകങ്ങൾ പൂക്കും നിന്ദേഹം കണ്ട് ദാഹം കൊള്ളുമ്പോ വങ്കാരമേഘം പൂക്കും ഉള്ളാകെ മോഹം പൂക്കും നിൻഗന്ധം മെല്ലെ എന്നെ പുണരുമ്പോ കുക്കിംഗ് നീ ചെയ്തതാ ഡാഡി സ്പെഷ്യൽ ബിരിയാണി എന്താ പറ്റിയ ഉപ്പ് എവിടെ വെച്ചാ ആവശ്യത്തിന് സവാള ക്യാരറ്റ് മുളക് ചേർക്ക് ഒരു സ്പൂൺ ഒരേ ഒരു സ്പൂൺ ഇടുമോനെ ഏയ് രണ്ടെന്തിനാ ഇടുന്നത് രണ്ട് സ്പൂൺ വേണമടാ പറഞ്ഞാലും മനസ്സിലാവില്ല എനിക്കറിയില്ലേ എത്ര വർഷമായി ഇത് ചെയ്യുന്നു ആഹാ നിനക്കെന്താ അറിയാടാ എരിയുന്നുണ്ടല്ലേ ഏയ് എല്ലാവരും ഒരുമിച്ച് പുറത്തിറങ്ങിയ പോലീസ് പ്രോബ്ലമാവും അത് മാത്രമല്ല അജി എന്നോട് സംസാരിക്കൂ എന്തോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം ഈ ദുബായ് അനുസരി വീണ്ടും എന്തിനാ ഇവിടെ വന്നത് ഇത് കൊല്ലുവാനുള്ളവരുടെ ലിസ്റ്റ് ദുബായ് ആർ സി ഭായ് ഇത് നിങ്ങൾക്ക് പേഴ്സണലായി തരാൻ പറഞ്ഞു ഇനി നമ്മുടെ ഡ്രഗ് ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് എല്ലാം മുംബൈക്കാരാ ചരക്ക് സോളിഡായി വരും ഇയാൾ മുഖർജി എന്റെ മുംബൈ പാർട്ട്ണർ മുംബൈയിലെ പോലീസിന്റെ പ്രശ്നം കാരണം കള്ളനോട്ട് റാക്കറ്റ് സിംഗപ്പൂരിലേക്ക് മാറ്റിയിരിക്കുക ജാഗ്രത അന്ന് കാശി ഡീൽ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയുടെ പവർ എന്താന്ന് അന്ന് എനിക്ക് റിട്ടേൺ ടിക്കറ്റ് തന്നപ്പോൾ അത് ലെറ്റർ ബോംബ് ഉണ്ടോ എന്ന് ഒരുപാട് ഭയപ്പെട്ടു പോയി എയർപോർട്ടിലെത്തി കവർ പൊട്ടിച്ചപ്പോൾ മനസ്സിലായി അത് നിങ്ങളുമായി ബിസിനസ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് ഇത് മാത്രമേ എന്റെ നീ കാരണമാണ് അവനുമായി ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചത് സിറ്റിയിൽ അവൻ ഏറി വരുന്ന പവർ നമ്മൾക്ക് ഹെൽപ്പാകുമെന്ന് കരുതി അങ്ങനെ ചെയ്തതിൽ ഞാനിപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട് ആ ഏതായാലും അൻസാരി നമുക്കിനി ജാഗ്രത വേണം ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നമ്മൾ ഡൽഹിയിൽ വയ്ക്കേണ്ടതാണ് ബാലു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൂടിയത് പോകും നിങ്ങൾക്കും ബാലുവിനെ ഭയമാണോ ഭയമല്ല അൻസാരി ആവശ്യം പല വർഷങ്ങളായി ഇവിടെയുള്ള ജനം ഭായിയെ ഭഗവാനെ പോലെ തൊഴുതു നിൽക്കുന്നതിന് രണ്ട് കാരണം ബാലുവിന് എന്നിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇവിടെ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ വിശ്വാസം കാക്കണമെങ്കിൽ ബാലുവെന്ന് വേട്ടപ്പെട്ടി നമുക്ക് ആവശ്യമാണ് പിന്നെ വേട്ടപ്പെട്ടി എവിടെ കിട്ടിയെന്ന് കൂടെ പറയാളിയാ 30 വർഷങ്ങൾക്ക് മുൻപ് മിത്രം ഭായി ഒരു ലാൻഡ് സെറ്റിൽമെന്റിന് വേണ്ടി കുടിലെല്ലാം ഒഴിപ്പിക്കാൻ ലേബേഴ്സിനെ ഏൽപ്പിച്ചു ഞാൻ അവിടെ എത്തി നിരനിരയായി നിന്ന കുടിലുകൾ സകലതും കത്തിച്ചു ആർക്കും എന്നിൽ സംശയം തോന്നാതിരിക്കാൻ രണ്ടുപേരെ രക്ഷിച്ചു അതിലൊരാളാണ് ബാലു ഇപ്പൊ പോലും ഞാനാണ് അവനെ രക്ഷിച്ചതെന്നാണ് അവന്റെ പൂർണ്ണ വിശ്വാസം ആ ഒറ്റ കാരണം കൊണ്ട് ബാലുവിനെ അളിയും വിശ്വസ്തനാക്കി ഇന്ന് വരെ അളിയും ചെറിയ ദുഷ്ടതരങ്ങൾക്ക് ആ ബാലു തന്നെ സാക്ഷി ഹുദാഫിസ് 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 ഭായി ഹുദാഫിസ് ഹുദാഫിസ് ഹുദാഫിസ്
ആശ്ചര്യം തോന്നുന്നുണ്ടോ? നീ ഇവിടെ കണ്ടതെല്ലാം സത്യമാണ്. ഇതൊന്നും നിനക്കിഷ്ടമല്ല, നീ ചെയ്യില്ല. അതുകൊണ്ട് ഈ രണ്ടു പണി മസ്താന് കൊടുത്തത്. ബാലു, നീ നല്ല മനുഷ്യനാണ്, എന്നാൽ ശരിക്കും ആലോചിക്കില്ല, പറഞ്ഞാൽ ചെയ്യത്തുമില്ല. ശരിയാ, എനിക്ക് വിവരമില്ല, ഞാൻ മണ്ടനാണ്. എനിക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായാൽ നിങ്ങളെ ഞാനിങ്ങനെ അന്ധമായി വിശ്വസിക്കില്ലായിരുന്നു, ജനങ്ങളെ വിശ്വസിപ്പിക്കില്ലായിരുന്നു, എന്റെ മകനെ അകറ്റി നിർത്തില്ലായിരുന്നു. അവന്റെ വാക്കിന് പകരം ഭായിയുടെ വാക്കാ ഞാൻ വിശ്വസിച്ചത്. മിണ്ടരുത്, എന്റെ പേര് വിളിക്കാൻ പോലും അർഹത നിങ്ങൾക്കില്ല. ജാഗിർബായ് ജാഗിർബായ് എന്ന് ബഹുമാനത്തോടെ വിളിച്ചിട്ടേ ഉള്ളൂ. എന്നെ വേട്ടപ്പെട്ടിയത് വിളിച്ചില്ലേ? ആ വേട്ടപ്പെട്ടി നിങ്ങളെയും വേട്ടയാണ്, സൂക്ഷിച്ചോ. ഹലോ കാസി, ഞാനാ. ആ പറയൂ ഭായ്. ബാലു നമ്മളെ കുറിച്ചെല്ലാം അറിഞ്ഞു. പേ പിടിച്ച പട്ടിയെ പോലെ അവൻ ഇറങ്ങിപ്പോയത്. ആ പേ പട്ടി എൻ്റെതായാലും ശരി, അവനെ കൊല്ലണം. ഹലോ ഹലോ അജയ്, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്, നിന്നോട് കുറച്ച് സംസാരിക്കണം. ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറയച്ച, ഞാൻ അങ്ങോട്ട് വരാം. ആ
എന്തെങ്കിലും പറ്റിയാൽ ഒറ്റയ്ക്കായി പോകുന്നത് ഒടുവിൽ ഞാനാ. അജയ്, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഭായി ഉണ്ടെന്ന് മനസ്സിൽ കരുതിക്കോ. അജയ്, മരിച്ചുപോയവർക്ക് ആത്മശാന്തി ലഭിക്കണമെങ്കിൽ നീ ഈ മൗനമൊക്കെ മാറ്റണം. നീ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതെ അജയ്, മമ്മിയുടെ ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നു. വീണ്ടും നിനക്ക് ഇന്റർവ്യൂവിനുള്ള അവസരം വന്നിട്ടുണ്ട്, അത് വിട്ടുകളയരുത്. കഴിഞ്ഞു, ഓക്കെ കഴിഞ്ഞു, അതൊക്കെ ഇനി മറക്കാം. ഇനി നിന്റെ ശ്രദ്ധ നിന്റെ ഭാവി ജീവിതത്തിൽ മാത്രമായിരിക്കണം. അതുപോലെ ഈ സിറ്റിയിൽ ഒരൊറ്റ മനുഷ്യരിൽ എനിക്ക് അവപ്പാടെ ഭയം തോന്നുന്നുണ്ട്. അണ്ണനെ കൊന്നവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭായി പോലും സൈലന്റ് ആയിപ്പോയല്ലോ അണ്ണ. ഡേയ്, ബാലുവിന്റെ ബ്രദേഴ്സാടാ. അയ്യോ, ഫേസിന് ഫോഴ്സ് ഒട്ടും ഇല്ലല്ലോടാ. ബാലു മരിച്ചതിന് ശേഷം ഈ രാജുവിന് ബാലുവിന്റെ സ്ഥാനമാണോടാ? അവന്റെ കർമ്മം ശരിക്കും ചെയ്തോടാ. ആടിനെ കൊന്ന് എല്ലാവർക്കും ബിരിയാണി കൊടുത്തോളാ. ഇത് പോരടാ, ഞാൻ ഓരോ പ്ലേറ്റ് ബിരിയാണി വിളമ്പി തരാം. അപ്പോഴേ ബാലുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. എന്താണ് കളിയാക്കുന്നത്? ചാത്തുപോയ ബാലുവിനെ വിളിക്കടാ, വിളിക്കടാ, വിളിക്കടാ. അവിടെ ഉണ്ടടാ, അവിടെ ഉണ്ടടാ. വിളിക്കേ ബാലു, നിന്റെ ആൾക്കാരെ രക്ഷിക്കേ. അവനോട് രക്ഷിക്കാൻ പറ, അവനെ രക്ഷിക്കാൻ പറ. വരുവോടാ, വരുവോടാ, വിളി, വിളിയടാ നീ. അവനോടൊന്ന് രക്ഷിക്കാൻ പറ, വരുവോടാ, വരുമോ? you
അജയ്, ഇന്ന് ഭായിയുടെ പിറന്നാളാടാ, അതിനുവേണ്ടിയാ ഡെക്കറേഷൻ. എങ്ങനെയുണ്ട്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു ചാൻസ് കൂടി കിട്ടി. വെരി ഗുഡ്. അതിനു മുമ്പ് എനിക്കിവിടെ പൂർത്തിയാക്കാൻ ഒരുപാട് ജോലിയുണ്ട്. കൊല്ലണം. കൊല്ലണം. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായവരൊക്കെയും കൊല്ലണം. എനിക്ക് കൊല്ലണം. ആരെയും വെറുതെ വിടില്ല. എനിക്കറിയാം ഭായി, എനിക്കറിയാം ആരാന്ന്. ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. കാശി, അവന്റെ മോൻ സൂര്യ, അവരാണ് അച്ഛനെ കൊന്നത്. ഇനി ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് കാശി ഗാംഗിനെ അറിയിക്കാൻ വേണ്ടിയാ അവന്മാരെ ഞാൻ ചവിട്ടി കൂട്ടിയത്. പക്ഷെ അതൊരു സാമ്പിൾ മാത്രമായിരുന്നു. നിന്റെ മനസ്സിലിപ്പോ അത് തന്നെയാ. അതുകൊണ്ട് ഇനി എന്ത് കാര്യം അജയ്? നിന്റെ ലക്ഷ്യം, ആശയം നിനക്ക് എന്ത് പറ്റിയടാ? സിസ്റ്റത്തിലിരുന്ന് ജനങ്ങൾക്ക് സേവ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി IAS IPSും ഒന്നും ആവശ്യമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആർക്ക് വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എപ്പ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും ജനങ്ങൾക്ക് സഹായം ചെയ്യാം. എന്റെ അച്ഛനെ കൊന്നവരെ മാത്രമല്ല, പബ്ലിക്കിനെ ശല്യം ചെയ്യുന്ന ചെറിയ റൌഡികൾ മുതൽ വൈറ്റ് കോളർ ക്രിമിനൽസ് വരെ ഒരിത്തരം ഞാൻ വിടില്ല. എല്ലാരെയും കൊന്ന് ഈ സീറ്റ് ഞാൻ ക്ലീൻ ചെയ്യും. അത് ഈ കൈകൾ കൊണ്ട്. ഇപ്പൊ ഇതാണ് എന്റെ ലക്ഷ്യം. മകനെന്ന നിലയ്ക്ക് ഞാൻ പ്രതികാരം ചെയ്താൽ ജനങ്ങൾക്ക് ന്യായം ചെയ്ത പോലെ. അജയ്, നിന്റെ ആവേശം, അഭിലാഷം എല്ലാം എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇവയൊക്കെ നിനക്കെന്തിനാ? എന്നെ വിശ്വസിക്കുക, ഞാൻ ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുമെന്ന്. എന്റെ അച്ഛൻ നിങ്ങളെ എത്ര വിശ്വസിച്ചു, നിങ്ങളോട് അദ്ദേഹത്തിന് എത്ര സ്നേഹമായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചേർന്ന് എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാമെന്ന് വിചാരിച്ചത്. ദയവ് ചെയ്ത് എന്നോട് എതിര് പറയരുത്. നിന്നെ കാണുമ്പോ നിന്റെ വാക്കുകൾ കേൾക്കുമ്പോ എനിക്കെന്റെ ബാലുവിനെ ഓർമ്മ വരുന്നില്ല. എന്റെ ബാലു വേറെ എവിടേക്കും പോയിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അളിയോ, അവൻ റിവഞ്ചിന് വന്നാണെന്ന് പേടിച്ചു പോയായിരുന്നു. അവന് അറ്റാച്ച്മെന്റിന് വന്നതല്ലേ. ഇന്നലെ വരെ ബാലുവായിരുന്നു നമ്മുടെ ആയുധം. നാളെ മുതൽ ആ ആയുധമാണ് അജയ്യുടെ ആവേശം. Bye.
നീക്കമേ ഇനി പത്യം ആവട്ടെ ആടലിൽ നേട്ട മാർഗമായി മാറ്റിടേ നമ്മേ ആവേശം ഓ മൂടമ്മ ഉള്ളിലും മാതമ്മ ഈ നെഞ്ചാകെ വല്ലാത്ത പരവേശമാരാവാടവേ ലസ്യ സമ്മോഹമ്മ ഈ മെയ്യാകെ മധൂരും ആലസ്യമ്മ മനസ്സിലാവുന്ന ഭാഷ പറയാം. ബാലുവിനോട് നിനക്കുള്ള ദേഷ്യം മനസ്സിലാക്കി നിന്നെ കൊണ്ട് ബാലുവിനെ കൊല്ലിച്ചു. ഇപ്പോ അജയ്ക്ക് നിന്നോടുള്ള വൈരാഗ്യം ഉപയോഗിച്ച് അജയെ കൊണ്ട് നിന്നെ കൊല്ലിക്കാൻ പോകുന്നു. പിന്നെ ഈ സിറ്റി മൊത്തം എന്റെ. ബാലുവിനെ കൊല്ലാൻ നിങ്ങളാ ഫോൺ ചെയ്ത് പറഞ്ഞത്? ഈ വാർത്ത അജയോട് ഞാൻ പറഞ്ഞാൽ? ഏ കാശി, നീ വാ തുറക്കും മുമ്പ് നിന്റെ കഴുത്തിൽ അവന്റെ കത്തി കയറിയിരിക്കും. ഒഴിവാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ നീ ഇങ്ങനെ മാറിപ്പോയത്? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം നീ മറന്നുപോയോ? ആഗ്രഹങ്ങൾ നീ മറന്നുപോയോ? ഇനി എന്നെ നീ മറക്കോ? നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. എന്റെ പുതിയ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഞാനും പഴയതെല്ലാം മറന്നു കളഞ്ഞേക്കാം. നിന്നെ ഇനി കൺമുന്നിൽ കണ്ടുപോരുത്. ആരെയെങ്കിലും വിവാഹം ചെയ്ത് ദൂരെ എവിടേക്കെങ്കിലും പോയിക്കോ. ഇതല്ലേ നീ പറയാൻ വന്നത്? അതെ, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു. ജീവിതം മുഴുവൻ നിന്നോടൊപ്പം കരുതിയിരുന്നതാ. പക്ഷെ ഞാൻ നിന്നെ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു. നീ സുഖമായിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് നീ ഏറെ അകലെയായിരിക്കും.
കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഫോട്ടോ സെഷൻ? സാർ നിങ്ങളുടെ ഹാൻഡ് എങ്ങനെയുണ്ട്? എന്റെ ഹാൻഡിന്റെ കാര്യം വിട്, നിങ്ങളുടെ ലാൻഡിനെ കുറിച്ച് പറയാം. സിറ്റിയിലെ പുതിയ കമ്മീഷണർ എനിക്ക് ഫുൾ ചാർജ് തന്നു. ഈ സിറ്റിയിൽ രണ്ട് ഈവിൽ പവർ ഉണ്ട്, അതിലൊരാൾ ഭായ്. ഈ സിറ്റിയിലെ വലിയ മനുഷ്യനായി അഭിനയിച്ച് നിയമം കയ്യിലെടുത്ത് ജനങ്ങളുടെ വിശ്വാസം നേടി. രണ്ടാമതൊരാൾ കാശി, ഇയാൾ മദ്യ വ്യാപാരത്തിൽ പ്രമുഖൻ, അതുകൂടാതെ ഡ്രഗ്സ് വ്യാപാരവും ചെയ്യുന്നു. ദുബായിലേക്ക് പെൺകുട്ടികളെ കടത്തുന്നവരുമായി ബന്ധമുണ്ടെന്ന് പോലും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. അറിയാം എന്ത് നടന്നു എന്ത് നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം, എന്ത് നടക്കാൻ പോകുന്നെന്ന് എനിക്കറിയാം. ഉടനെ മൂന്ന് പേരുടെയും ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ടോട്ടൽ സിറ്റി ഇനി എന്റെ കൺട്രോളിലേക്ക് മാറ്റാൻ പോകുന്നു. ഈ സി എ എന്താടാ? ബാലുവിനോടുള്ള ദേഷ്യത്തിൽ എൻകൗണ്ടറിൽ അജയെ കൊല്ലുന്നതിന് പകരം തോക്ക് നമുക്ക് നേരെ ചൂണ്ടുന്നല്ലോടാ. ആഫ്റ്റർ ഓൾ അവനെ നമ്മൾ ഭയപ്പെടണോ? ദേഹത്ത് ചുട്ടികുത്തി ഓച്ചിറക്കാളെ പോലെ നടക്കാതെ ആലോചിക്കണം എടാ. ടൈം മോശമാകുമ്പോൾ പോലീസുകാരെ വരെ ഭയപ്പെടണം? എന്നാ നമ്മളവരെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ നമുക്കിവിടെ അത്ര സേഫ്റ്റി ഇല്ലടാ, വേഗം വാ, നമുക്കിവിടുന്ന് മാറി. എവിടേക്ക് എവിടേക്ക് പോകണമെന്ന് ഞാൻ പറയാം. ഹുസൈൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ എന്തോ സന്തോഷമായെന്നോ. നിങ്ങളുടെ മാജിക് വർത്തമാനം ഇനി എന്നോട് വേണ്ട. നിങ്ങൾക്ക് രണ്ടേ രണ്ട് ചാൻസ് കൂടെ തരാം. മര്യാദയ്ക്ക് എനിക്ക് കീഴടങ്ങി മാപ്പ് സാക്ഷിയാവുക, അല്ലെങ്കിൽ ജാഗ്രഭയ അജയം പോലെ എൻകോട്ടറിൽ ചത്തുപോവുക. ഇത്ര നല്ല ഐഡിയാസ് തരുന്ന പോലീസുകാരെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാർ? ആദ്യത്തെ ബെസ്റ്റ് അജയെ അറസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണല്ലേ? ബോധമില്ലടാ. ഭാഗ്യമട അജയുടെ കയ്യിൽ പെടാതെ ഈ ഹുസൈൻ്റെ കയ്യിൽ പെട്ടത്. പ്രശ്നമുള്ള ഈ സമയത്തിലെ സെൻട്രൽ ജയിലിനേക്കാൾ സേഫ്റ്റി പ്ലേസ് വേറെയില്ല. ഹുസൈൻ ഞങ്ങൾ ഏത് സ്റ്റേഷൻ വേണേലും വരാം. എന്റെ അച്ഛൻ അജയ് പേടിയാണെന്ന് കരുതി ഞാൻ കീഴടങ്ങുന്നതിനാ. എരുമകളെ സൈഡിലേക്ക് മാറ്റടാ. Hey
എന്റെ മോനെ തല്ലിക്കൊല്ലാൻ പോകുന്നു. കാരണമുണ്ടതിന്. ഗവൺമെന്റിന്റെ തോക്കിന്റെ പവർ ഉണ്ടല്ലോ, ശരിക്കുള്ള മനുഷ്യന്റെ കൈകളിൽ കിട്ടിയാൽ സൗണ്ടിൽ പൊട്ടും. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ നീ കൊന്നു, ഇപ്പൊ നിന്റെ കൺമുമ്പിൽ നിന്റെ മോനെ ഞാൻ കൊല്ലാൻ പോകുന്നു. അവിടെ വെച്ച് എന്തോ പറയാനുള്ള തത്രപ്പാടിലായിരുന്നു. കൊല്ലാതിരിക്കാൻ വേണ്ടി കാല് പിടിക്കാനായിരിക്കും. വായിലെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി. എന്റെ വാക്ക് എനിക്ക് കേൾക്കണ്ട. കൊല്ലം ബായി, എല്ലാറ്റിന്റെയും എല്ലാവരുടെയും കഥ കഴിക്കണം. എന്താ കാശ്, എന്തോ പറയാൻ വന്നതുപോലെ ഉണ്ടല്ലോ. എന്താ പറയാതെ വിഷമിക്കുന്നത്? ജനം വിശ്വസിക്കുന്നത് പോലെ ബായി ഭഗവാനൊന്നുമല്ല, ഒരു വലിയ ക്രിമിനൽ. ഇതല്ലേ പറയാനുള്ളത്? ഇല്ലീഗൽ ബിസിനസ് എല്ലാം ബായിയുടെ പെർമിഷനോടെ ചെയ്തിരുന്നത്. ഇതല്ലേ അയാൾ പറയാൻ പോകുന്നത്? ബായി ഒരു മോശക്കാരനാണ്, ബായി ഒരു ദ്രോഹിയാണ്, ബായി ഒരു ഫ്രോഡാണ്. പിന്നെന്താ, എന്റെ അച്ഛനെ കൊല്ലാൻ പറഞ്ഞതും ബായിയാണ്. ഇതല്ലേ കാശിയുടെ അവസാന വാക്ക്? എന്റെ അച്ഛൻ നിങ്ങളെ കുറിച്ച് അറിഞ്ഞ ഉടനെ അത് പ്രശ്നമാണെന്ന് കണ്ട് കാശിയെ കൊണ്ട് അച്ഛനെ കൊല്ലിച്ചു. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒന്നുണ്ട്, ഞാനുമായി കാണും മുമ്പ് അച്ഛൻ കാണേണ്ട ആളെ കണ്ടിരുന്നു. ഒരു അയോഗ്യനാണെന്ന് മനസ്സിലാക്കാതെയാ ഞാൻ ഭായിയുടെ കൂടെ ഒരുമിച്ച് നിന്നത്. വിഷമമുണ്ട് എനിക്ക്, ഞാൻ കാരണം അജയുടെ ഭാവിയും നാശമായി. ഇപ്പത്തന്നെ അവൻ്റെ അടുത്ത് പോയി ചെയ്ത തെറ്റെല്ലാം സ്വയം ഏറ്റുപറഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരാം. ഭായിക്കെതിരെ മാപ്പ് സാക്ഷിയായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് കീഴടങ്ങും. ഹുസൈൻ സാർ ഇതെന്നോട് പറഞ്ഞപ്പോഴേ നിങ്ങൾ എനിക്ക് തുണ്ടം തുണ്ടമാക്കണമെന്ന് തോന്നിയതാ. പക്ഷെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഗുണ്ടാ സാമ്രാജ്യം കൂടി ഇല്ലാതാക്കാനും ഞങ്ങൾ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ പ്രകാരമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കഷ്ടമജയ്, കാശി ചത്തതുപോലെ ഇപ്പോഴെങ്ങും വായിച്ചാവില്ല. റിവോൾവറിൽ ആകെ 6 ബുള്ളറ്റ്, 3 സൂര്യക്ക്, 3 കാശിക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ ഭായി അത്ര പെട്ടെന്ന് ചാവില്ല, നിങ്ങളെ അത്ര പെട്ടെന്ന് കൊല്ലില്ല. പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ചട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും എല്ലാവരുടെ മുമ്പിൽ കിങ്ങിനെ പോലെ നടക്കുമെന്ന് എനിക്കറിയാം.
അതുകൊണ്ടാണ് എന്റെ ആദർശത്തിന് വിരുദ്ധമാണെങ്കിലും ഈ വഴി തെരഞ്ഞെടുത്തത്. ഇപ്പോഴുള്ള സിസ്റ്റം ശരിയാക്കണമെങ്കിൽ നിങ്ങളെ പോലുള്ളവരെ വാഴിക്കരുത്. വാഴിക്കില്ല ഞാൻ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അജയോട് എപ്പോഴേ പറഞ്ഞു, നിങ്ങളാണ് ബാലുവിനെ കൊല്ലിച്ചതെങ്കിൽ എന്റെ ഭർത്താവായാലും ശരി ശിക്ഷ അനുഭവിച്ച തീരും. സിസ്റ്റം മുഴുവൻ എന്റെ കയ്യിലായി പോകും. കാശിക്കും ബായിക്കും ഇടയിൽ നടന്ന ഗ്യാങ് വാറിൽ രണ്ടുപേരും മരിച്ചു. ഇതാണ് മീഡിയയിൽ വരുന്ന ഫ്ലാഷ് ന്യൂസ്. അജയ് തന്റെ IAS പൂർത്തീകരിക്കാൻ ഡൽഹിക്ക് പോയിരിക്കുന്നു. ഇന്നേ വന്ന പുൽകുമോ ഇന്നേ ഓടുന്ന ചേരുമോ നീയ മേഘം.